السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله صلى الله عليه وسلم. خذ بيدي قلت حيلتي أدركني يا حبيب الله صلى الله عليه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين كسبوا السيئات جزاء سيئة بمثلها وترهقهم ذلة ما لهم من الله من عاصم كأنما أغشيت وجوههم قطعا من الليل مظلما أولئك أصحاب النار هم فيها خالدون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير قد الخلق كلهم كرمك تجلي دكا ميري مولا مجيبي مدينة بلا ميري مولا ہر وقت تصور میں
مدینے کی گلی ہو اور یاد مصطفیٰ صلی اللہ علیہ وسلم میرے دل میں بھی ہو، زمین و زمان تمہارے لیے مکین و مکان تمہارے لیے، چنین و چنا تمہارے لیے، بنے دو جہاں تمہارے لیے۔ سروادرنیرایا പണ്ഡിത മഹത്തുക്കൾ, നല്ലവരായ നാട്ടിലെ കാരണവന്മാർ, യുവാക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ഉമ്മപെങ്ങന്മാർ, നമ്മുടെ ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസികളും അല്ലാത്തവരുമായ മുഹബ്ബീങ്ങൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് തുവക്കുന്നു സിറാജുൽ ഹുദയിൽ ഈ നാട്ടിലെയും പരിസരങ്ങളിലുള്ള നല്ലവരായ ജനങ്ങൾക്ക് ആത്മീയമായ അറിവ് പകർന്നു കൊടുക്കുകയും അതിലൂടെ ആത്മീയ ചൈതന്യം വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന മഹത്തായ പരിപാടി സംഘടിപ്പിച്ച് വരികയാണ്. അല്ലാഹു തആല ആ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്ന സംരംഭമായി അല്ലാഹു നമ്മുടെ ഈ സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിച്ച് വിജയിപ്പിക്കുമാറാവട്ടെ. ഇതിനു മുമ്പ് ഈ സ്ഥലത്ത് വന്ന് പ്രഭാഷണം നടത്തിയത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ചിലപ്പോൾ ആ കൂട്ടത്തിൽ, അന്നത്തെ ആ സദസ്സിൽ ഉണ്ടായിരുന്ന ചിലരെങ്കിലും ഇന്ന് ഖബറുകളിലായിരിക്കും. അല്ലാഹു തആല അവരെയും നമ്മെയും അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജിവാരിൽ അല്ലാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം നാടിനോടുള്ള സ്നേഹം അത് ഈമാനിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ നാടുകളിൽ ആത്മീയത നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക, അത് കടപ്പാടുള്ളതും നിർബന്ധവുമാണ്. ഇന്ന് നമ്മുടെ ഒരു കാലത്ത് പഴമ നിലനിന്നിരുന്ന
ആ പഴമയുടെ സൗന്ദര്യത്തിൽ തന്നെ ജീവിതം കഴിച്ചുകൂട്ടിരുന്ന പ്രായമുള്ള ഉപ്പമാർ കഴിഞ്ഞുപോയ നാടുകളിൽ പോലും ആത്മീയത എന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കൾച്ചറുകളും പുതിയ പുതിയ ആചാരങ്ങളും പുതിയ പുതിയ പരിഷ്കാരങ്ങളുമെല്ലാം ഓരോ നാടുകളിൽ ഉടലെടുക്കുന്നതനുസരിച്ച് അതാത് നാടുകളിലെ സ്പിരിച്വൽ തിങ്കിങ്, ആത്മീയ ചിന്താഗതി അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് കാണാം, ഓരോ നാടുകളിലും അല്ലാഹുവിന്റെ ബർക്കത്തുകളും റഹ്മത്തുകളും നിഅമത്തുകളുമെല്ലാം വർഷിക്കണമെങ്കിൽ ആ നാട്ടുകാർ നല്ല ഈമാനുള്ളവരായിരിക്കും. രണ്ടാമതായി നല്ല തഖ്വയുള്ളവരായിരിക്കും. ആ ഈമാനും കൈവിട്ട് തഖ്വയും കൈവിട്ട് താന്തോന്നികളായി ഓരോ നാട്ടിലെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്ന ജനവിഭാഗം ആളുകൾ രംഗത്ത് വന്നാൽ ചിലപ്പോൾ അവരെ ഉറക്കത്തിലായിരിക്കും ഞാൻ അവരിലേക്ക് അദാബ് പറഞ്ഞു വിടുക. ചിലപ്പോൾ പട്ടാ പകൽ സമയത്ത് തന്നെ അവർ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും അവരിലേക്ക് എന്റെ അദാബ് വന്നു ഭവിക്കുക എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വാർണിംഗ് നൽകുകയാണ്, താക്കീത് നൽകുകയാണ്. വലൗ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് ولكن كذبوا فاخذناهم بما كانوا يكسبون. ഒരു നാട്ടിലെ ജനങ്ങൾ അവർ അല്ലാഹുവിൽ പൂർണ്ണമായും വിശ്വസിക്കുകയും നല്ല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കാഴ്ചവെക്കുകയും ചെയ്താൽ അല്ലാഹു തആല പറയുന്നു ലഫതഹ്ന അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ഞാൻ അവരുടെ മേൽ മുകളിൽ നിന്നും താഴ്ഭാഗത്തു നിന്നും, പണ്ഡിതന്മാർ പറഞ്ഞു അതിന്റെ അർത്ഥം എല്ലാ ഭാഗത്തു നിന്നുമുള്ള സന്തോഷം ആ നാട്ടുകാർക്കുണ്ടാകും, ആ നാട്ടുകാരിൽ ഉണ്ടാകും. അവർക്ക് പിന്നെ വേറെ ഒരു പ്രയാസം ഉണ്ടാവൂല. എല്ലാ അർത്ഥത്തിലുള്ള ഐശ്വര്യവും തുമഅനീനത്തും സകീനത്തും റാഹത്തും സന്തോഷവും ആ നാട്ടുകാരിൽ ഉണ്ടാകും. പക്ഷേ ആ നാട്ടുകാർ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. നാട്ടിലെ പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവർ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. ഒന്ന്, നല്ല ഉറച്ച ഈമാനുള്ള ആളുകൾ ആകണം. കേവലം പുറംപോച്ചുകൾ മാത്രം പോരാ, പുറംപോച്ച് മാത്രം പോരാ, നല്ല ഈമാൻ, അക്ഷരാർത്ഥത്തിലുള്ള ഈമാൻ കൈമുതലാക്കിയവരായിരിക്കണം. ആ ഈമാനിലൂടെ ഉടലെടുക്കുന്ന തഖ്വ അതാണ് അവരിൽ ഉണ്ടാകേണ്ടത്. എന്നാൽ എല്ലാ അർത്ഥത്തിലുള്ള ഐശ്വര്യവും ആ നാട്ടുകാരിൽ ഉണ്ടാകും. ഇത് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറയാണ് വലാകിങ് കദബു, പക്ഷേ അവർ ഈമാനുള്ളവരായില്ല. ആ ഈമാനിലൂടെ ഉടലെടുക്കുന്ന തഖ്വ അവരിൽ ഇല്ല. അവരെ അതാ വിശ്വസിക്കേണ്ടുന്ന പലതിനെയും അവർ തള്ളിപ്പറഞ്ഞു, ബഹുമാനിക്കേണ്ടുന്ന പലതിനെയും അവർ നിന്ദിച്ചു, സ്വീകരിക്കേണ്ടുന്ന പലതിനെയും അവർ മാറ്റി നിർത്തി, അവർ സ്വീകരിക്കാതിരുന്നു. ആ രൂപത്തിലായപ്പോൾ അവരുടെ ആ പ്രവർത്തനങ്ങൾ കാരണമായി, അവരുടെ ചെയ്തികൾ കാരണമായി ഞാൻ അവരെ ശിക്ഷിച്ചു.
ആ ശിക്ഷ പല രൂപത്തിലായിരിക്കും. അതാണ് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, അവര് ധൈര്യമുള്ളവരാണോ അവരിങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്ത്, ചിലപ്പോൾ അവരിലേക്ക് ശിക്ഷകൾ വരുന്നത് അവർ ഉറങ്ങിയ സമയത്തായിരിക്കും. അവർ ഉറങ്ങിയ നേരത്താണ് ചിലപ്പോൾ ഞാൻ അവരെ ശിക്ഷിക്കുക എന്ന് അല്ലാഹു തആല പറയുകയാണ്. അവ അമിന അഹ്ലുൽ ഖുറാ അൻ യാതിയഹും ബഅസുനാ ദുഹൻ വഹും യൽഅബൂൻ. ചിലപ്പോൾ ഞാൻ അവരിലേക്ക് ശിക്ഷ പറഞ്ഞേക്കുന്നത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, കാരംസ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. ഓ ഉമ്മാ, ഓ സഹോദരി, മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. ചെറുപ്പക്കാരാ, ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് കയ്യിൽ മൊബൈലും പിടിച്ച് കളിക്കുന്ന സമയത്തായിരിക്കും. ആ പട്ടാ പകൽ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തായിരിക്കും ഞാൻ അവരെ ശിക്ഷിക്കുക എന്ന് പരിശുദ്ധ ഖുർആൻ. എല്ലാ നാട്ടുകാരും ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമുണ്ട്. ഓരോ നാട്ടിലും നാല് വിഭാഗം ആളുകൾ വേണം. അല്ലാഹു തആല ഭാഗ്യം തരട്ടെ, വേറാരും ഉണ്ടായിട്ടും കാര്യമില്ല. ഞാൻ ഇനി പറയാൻ പോകുന്ന നാല് വിഭാഗം തുവക്കുന്നിലുണ്ടോ? തുവക്കുന്നുകാർ പേടിക്കണമെന്നില്ല, ഇല്ലെങ്കിൽ തുവക്കുന്നുകാർ പേടിക്കേണ്ടി വരും. ഇനി തുവക്കുന്നു മാത്രമല്ല, നാളെ കാസർഗോട്ടിലാണ് എന്റെ വേളുള്ളത്. നാളെ കാസർഗോട്ടുകാരും ചിന്തിക്കണം, ആ നാല് വിഭാഗം ഉണ്ടോ? എന്നാൽ അവർ രക്ഷപ്പെട്ടു. ഇന്നലെ കണ്ണൂർ ജില്ലയിൽ ആറളത്തായിരുന്നു വേദ്, അവരും ചിന്തിക്കണം, എന്റെ കളസക്കാരും ചിന്തിക്കണം, എല്ലാരും ചിന്തിക്കണം. ഓരോ നാട്ടുകാരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. നാട്ടിലെ കാരണവന്മാരോട് ഞാൻ പറയും, നല്ലവരായ ചെറുപ്പക്കാരോട് ഞാൻ പറയും, ഉമ്മമാരോടും പറയുന്നു, സഹോദരിമാരോടും പറയുന്നു, ഓരോ നാട്ടുകാരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. നാല് വിഭാഗം ആളുകളെ ആ നാട്ടുകാർ വളർത്തിയെടുത്തിരിക്കണം, അത് നാട്ടുകാരുടെ ബാധ്യതയാണ്. ആ നാല് വിഭാഗം ഒരു നാട്ടിൽ ഉണ്ടായാൽ പണ്ഡിതന്മാർ പറഞ്ഞു, അല്ലാഹുവിന്റെ അദാബ് ആ നാട്ടുകാരിൽ വർഷിക്കില്ല എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. അതിൽ ഒരു വിഭാഗം ആരാണ്? മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ഇമാമുൻ ആദിലുൻ, ഒരു രാജ്യത്ത് നീതിമാനായ ഭരണാധികാരിയാണുള്ളതെങ്കിൽ, ഭരണാധികാരികൾ പലരും ഉണ്ടാകും, ഓരോ ഭരണാധികാരിയും എന്ത് ചെയ്യുമ്പോഴും അവരവരുടെ രാഷ്ട്രീയമായ നേട്ടങ്ങൾ, രാഷ്ട്രീയമായ ലക്ഷ്യങ്ങൾ അവർക്കതിന്റെ പിന്നിലുണ്ടാകും. എന്നാൽ ആ നേട്ടങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം നാട്ടിൽ നീതി നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണെങ്കിൽ അത് കുഴപ്പമില്ല, സാരമില്ല. ആ രൂപത്തിൽ നല്ല നീതിപൂർണമായ ഭരണം കാഴ്ചവെക്കുന്ന ഭരണാധികാരിയുള്ള നാടാണോ, ആ നാട്ടുകാരെ പേടിക്കേണ്ടതില്ല. നീതി കാഴ്ചവെക്കാത്ത ഒരു വിഭാഗം ഭരണാധികാരികളുള്ള നാടാണോ, ആ നാട്ടിൽ അല്ലാഹുവിന്റെ അദാബ് വർഷിച്ചു, അല്ലാഹുവിന്റെ ശിക്ഷ ആ നാട്ടുകാരിൽ വർഷിക്കും. മഹാന്മാരായ പണ്ഡിതന്മാര് പറയാണ്, നീതിമാനായ ഭരണാധികാരി എന്ന് പറഞ്ഞാലോ കേവലം പ്രധാനമന്ത്രി എന്നതിനർത്ഥമില്ല, മുഖ്യമന്ത്രി എന്നതിനർത്ഥമില്ല, ഇതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് അർത്ഥമില്ല, മുനിസിപ്പാലിറ്റിയുടെ ആളാണെന്ന് അർത്ഥമില്ല. ഏത് ഭരണം ഉള്ളയാളാണ് പള്ളിയുടെ പ്രസിഡന്റ്, അതിൽ പെട്ടു. പള്ളിയുടെ സെക്രട്ടറി, അതിൽ പെട്ടു. ഒരു സംഘടനയുടെ പ്രസിഡന്റ് പെട്ടു, സംഘടനയുടെ സെക്രട്ടറി പെട്ടു. നാട്ടിലെ പ്രമാണിമാരിലെ പഴയ കാലം മുതൽക്ക് തന്നെയുണ്ട്. ഓരോ നാടുകളിൽ ദുഷ്ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇന്നെവിടെ ദുഷ്ഷൗക്കത്ത്?
ഇന്ന് ദുഷ്ടബുക്കത്ത് എവിടെ? എത്ര പ്രായമുള്ള ആളും ചെറിയ ആളോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ പോയി പണി നോക്കടാന്ന് പറയും. നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെയാ പറയാ, പോയിട്ട് നിന്റെ സ്വറ നോക്കളബ്ബ എന്ന് പറയും. എന്റെ നഗ്നിക്ക് ഭാഷയിൽ അങ്ങനെയാ പറയാ, പോയിട്ട് നിന്റെ സ്വറ നോക്ക്, പണി നോക്ക്. പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു ദുഷ്ഷൗക്കത്ത് എന്ന് പറഞ്ഞാൽ നല്ല നാട്ടിലെ പ്രമാണിമാർ അവരങ്ങ് പറഞ്ഞാല് പള്ളിത്തെ മൊയ്ലാരും വാതാരേണ്ട ആവശ്യമൊന്നുമില്ല, ഇയാള് പറഞ്ഞാൽ മതി, നാട്ടുകാർ മൊത്തം കേട്ടിരിക്കും. ചിലപ്പോ ഉള്ളില് അവർക്ക് ഇയാളോട് വൈരാഗ്യം ഉണ്ടെങ്കിലും അന്നൊന്ന് പുറത്ത് കാണിക്കാൻ പറ്റൂല. ഇയാള് പറഞ്ഞാൽ അവരത് അംഗീകരിച്ചിരിക്കും. അതാണ് ഒരു മഹലിലെ ഖാളിയെ നിശ്ചയിക്കാൻ പോലും അവർക്ക് അധികാരമുണ്ട്. അവരാണ് ദുഷ്ഷൗക്കത്ത്. ഞാനിപ്പോഴൊന്നും അതിലേക്ക് കടക്കണില്ല. പേര് ഷൗക്കത്തായിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ മൂപ്പര് മോശമാണെന്നൊന്നല്ല കേട്ടോ, മൂപ്പര് നമ്മളെ സ്വന്തക്കാരനാണ്. അള്ളാഹുവേ, അല്ലെ, ഞാനിപ്പോ ഇങ്ങോട്ട് വരാൻ കാരണം തന്നെ അയാൾ ക്ഷണിച്ചത് കൊണ്ടാണ്. അള്ളാഹു തആല അയാൾക്ക് ബർക്കത്തെയട്ടെ, സന്തോഷം നൽകട്ടെ, ഖൈർ നൽകട്ടെ. ഞാനിങ്ങനെ ആ പേര് പറയുമ്പോണ്ട് അടുത്തിരിക്കുന്ന ആളിങ്ങനെ ചിരിക്കുന്നോണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, ഒന്ന് സഹസ് കൊണ്ട് ചിരിപ്പിക്കാൻ. അല്ലാതെ നമ്മളെ ശൗക്കത്താക്കൊന്നും കുറവൊന്നുമില്ല. അള്ളാഹു തആല അയാൾക്ക് ധാരാളം ബർക്കത്തെയട്ടെ. എന്താ അയാൾക്ക് മാത്രം ദുആർക്കും നിങ്ങളൊന്നും ആമീൻ പറയാത്ത, അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്തെയട്ടെ. ഇതപ്പ നമ്മളെ കുഴപ്പം ഇതാണ് കണ്ട, ആദ്യത്തെ ആമീനേക്കാളും കൂടുതൽ കനം കൂടിയാണ് എല്ലാവർക്കും ദുആർക്കും. സത്യത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളെ ദുആക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല വഴിയുണ്ട്. എന്താ? നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആർക്കാരല്ല ചെയ്യേണ്ടത്, നിങ്ങൾ വേറൊരാൾക്ക് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങളെ ദുആക്ക് ഉത്തരം കിട്ടണോ, നമ്മുടെ അസുഖം മാറി കിട്ടണമെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അസുഖം മാറി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യരുത്. പിന്നെ അല്ലാഹ്, എന്റെ അയൽവാസിയുണ്ട് ഒരു രോഗിയായ ആൾ, അയാളെ അസുഖം ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ദുആർന്നാലേ മലക്കുകൾ അള്ളാഹിനോട് പറയും, റബ്ബേ ഈ ചോദിക്കുന്ന ഇയാളെ അസുഖം കൂടി നീ മാറ്റി കൊടുക്കണേ അള്ളാഹ്. അപ്പൊ അയാളെ അസുഖം മാറാൻ വേണ്ടി ഞങ്ങളാ ദുആർന്നത്, നമ്മളെ അസുഖം മാറി കിട്ടാൻ ദുആർക്കുന്നത് മലക്കുകളാ. നമ്മളെ ദുആനേക്കാളും പവർ കൂടുതൽ മലക്കിന്റെ ദുആർക്കാ. അയാൾക്ക് ഞങ്ങൾ ദുആർന്നു, ഞങ്ങൾക്ക് മലക്കുകൾ ദുആർന്നു. അതാണ് അള്ളാഹു തആല എല്ലാവർക്കും മറക്കത്തേട്ടെ. ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ പഴയ നാട്ടു പ്രമാണിമാരുണ്ടായിരുന്നു, അവരവിടെ ഇരിക്കാൻ പറഞ്ഞാൽ ജനങ്ങൾ ഇരുന്നിരിക്കും, എണീറ്റ് നിൽക്കാൻ പറഞ്ഞാലോ ജനങ്ങളും എണീറ്റ് നിൽക്കും. ചിലപ്പോ മനസ്സിൽ അയാളോട് വലിയ സ്നേഹം ഉണ്ടായിക്കോളൊന്നുമില്ല, പക്ഷെ അയാൾ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. എല്ലാ കാറുബാർ എന്ന് പറയും എന്റെ ഭാഷയിൽ, കാറുബാർ എന്ന് പറഞ്ഞ എല്ലാ അധികാരം ആ നാട്ടിൽ അയാൾക്കാണ് ഉണ്ടാവുക. ഞാൻ പറഞ്ഞു വന്നത് ആ നീതിപൂർണമായ ഭരണം കാഴ്ചവെക്കുന്ന ഭരണം ഉള്ള ആളുകളാണ് നാടുകളിൽ ഉള്ളതെങ്കിലും ആ നാട്ടുകാര് പേടിക്കേണ്ടതില്ല, അല്ലാഹുവിന്റെ അദാബ് അവരിൽ വർഷിക്കില്ല. കുറേ പറയാനുണ്ട്, വിശദീകരിച്ച് പറയാനുണ്ട്, ഞാനിപ്പോ ബാക്കി കാര്യത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാമതായി പണ്ഡിതന്മാര് പറഞ്ഞു, വഅലിമുൻ അലാ സബീലിൽ ഹുദാ, നല്ല ഒരു പണ്ഡിതൻ ഒരു നാട്ടിൽ വേണം. എങ്ങനെയെങ്കിലും കേവലം തലയകെട്ട് കെട്ടിയ പണ്ഡിതൻ എന്നല്ല, കാലത്തിനനുസരിച്ച് കോലം കെട്ടുന്ന പണ്ഡിതനല്ല. അതാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. അതേ മെല്ലെ മസാല ചോദിക്കുമ്പോ തന്നെ തൊലാത്തിന്റെ മസാലയാണ് കാര്യമായിട്ട് മൈലാമാരടുത്തേക്ക് വരിക. അപ്പൊ ത്വലാഖിന്റെ മസാല ചോദിക്കാൻ പോകുമ്പോണ്ട് സുബ്ഹാന ജല്ലജലാലു, കയ്യിലൊരു കവറായിട്ടാ പോണേ, ആ കവറിൽ കുറച്ച് പൈസ ഉണ്ട്. ഈ കവറ് ഇങ്ങനെ നേരത്തെ കാണിച്ചിട്ടാണ് മസാല ചോദിക്കാൻ തന്നെ പോവാ. എന്തേ കാരണം? എന്നാ പിന്നെ ഈ കവറ് കിട്ടിയാൽ അതനുസരിച്ച് മസാല പറയാ. അങ്ങനെയുള്ള പണ്ഡിതനല്ല, അങ്ങനെയുള്ള ആലിമല്ല. വഅലിമുൻ അലാ സബീലിൽ ഹുദാ, സന്മാർഗത്തിൽ സന്മാർഗത്തിലായി ജീവിതം കഴിച്ചുകൂട്ടുന്ന പണ്ഡിതന്മാർ, ആ ഒരു പണ്ഡിതൻ ഒരു നാട്ടിലുണ്ടായാൽ ആ നാട്ടുകാര് രക്ഷപ്പെട്ടുപോയി. ആ നല്ല ഹിദായത്തിലായി സഞ്ചരിക്കുന്ന ആലിമീങ്ങളെ വാർത്തെടുക്കാൻ പറ്റിയ മഹത്തായ ദീനീ കേന്ദ്രമാണ് നമ്മുടെ സിറാജുൽ ഹുദാ. കണ്ടോ, സിറാജുൽ ഹുദാ സന്മാർഗത്തിന്റെ വെളിച്ചമാണ്. അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, വഅലിമുൻ അലാ സബീലിൽ ഹുദാ, സന്മാർഗത്തിന്റെ റൂട്ടിൽ സഞ്ചരിക്കുന്ന പണ്ഡിതൻ ഒരു നാട്ടിൽ ഉണ്ടായ ആ നാട്ടുകാരിൽ അല്ലാഹുവിന്റെ അദാബ് വർഷിക്കില്ല.
നമ്മൾ പണ്ഡിതന്മാരെ വാർത്തെടുക്കുന്ന സമൂഹമാകണം. ഈ നാട്ടുകാരായ നിങ്ങൾക്ക് അല്ലാഹു തആല വലിയ ഭാഗ്യം തന്നില്ലേ? ഇവിടെ ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ, അല്ലാഹുവിന്റെ ദീനീ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്ന അതേ കേന്ദ്രമാണ്. ആ മുത്തഅല്ലിമീങ്ങളെ വാർത്തെടുക്കുന്നത് ഈ നാട്ടുകാരായ നല്ലവരാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നലെ വാലിന് പോയ സ്ഥലത്ത് അവിടെ ഉസ്താദ് പറഞ്ഞു, ആ സ്ഥാപനത്തിലായിരുന്നു പരിപാടി. അപ്പൊ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന ഒരു ഫൈസി ഉസ്താദാണ്. അദ്ദേഹം പറഞ്ഞു, ഇവിടെ മുത്തല്ലിമീങ്ങൾ ഇപ്രാവശ്യം കുറച്ച് കൂടുതലായതുകൊണ്ട് അവർക്ക് താമസിക്കാൻ പറ്റിയ ബിൽഡിംഗ് ഒന്നുമില്ല. അങ്ങനെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വരുമാനത്തിന് വേണ്ടി ഒരു ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. അതിലുള്ള ആളുകളെയും കൂടി മാറ്റി താമസിപ്പിച്ച് കുറച്ച് 15 വരുന്ന മുത്തല്ലിമീങ്ങളെ അവിടെയാണ് താമസിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ ജനങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും ബിൽഡിങ്ങിന് ആവശ്യമായ കുറച്ച് കല്ലിങ്ങനെ ഓരോ ലോഡ് കല്ലിങ്ങനെ അല്ലെങ്കിൽ അര ലോഡ് കാൽ ലോഡ് ഒക്കെ ചോദിച്ച് വാങ്ങി തന്നാല് വലിയ സന്തോഷമായിരുന്നു. ഞാൻ ആ സദസ്സിലുള്ള പ്രായമുള്ള ഉപ്പമാരോടും ചെറുപ്പക്കാരോടും ചോദിച്ചു, അവരൊക്കെ നല്ല ഈമാനുള്ള ജനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊരുപാട് കുറെ അങ്ങ് കഴിഞ്ഞപ്പോ ഞാൻ ഉമ്മമാരോട് പറഞ്ഞു, നീ ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. സുബ്ഹാന ജലാൽ, ഒറ്റ ഉമ്മനോട് ഞാൻ ആഭരണം ചോദിച്ചിട്ടില്ല. ഒരുപാട് ആഭരണം ആ സദസ്സിലുള്ള സഹോദരിമാർ കൊടുത്തയച്ചു. വള പോലും, വലിയ ഒരു വള ഒരു ഉമ്മ കൊടുത്തയച്ചതാ. ഞാൻ നോക്കുമ്പോ വാലും കഴിഞ്ഞിട്ട് ആ വീട്ടിലാണെന്ന് താമസിച്ചത്. അപ്പൊ ആ വീട്ടിലെ മോൻ പറഞ്ഞു, സാറേ ആ വലിയ വള കൊടുത്തയച്ചത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗൾഫിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നതാ, ഉമ്മ അതങ്ങ് നിങ്ങളെ കയ്യിൽ തന്നു എന്ന് പറഞ്ഞു. അവിടുത്തെ മുത്താലിമികൾക്ക് വേണ്ടി കൊടുത്തതാ. ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം. എന്തേ കാരണം? ഇവിടെ ദുനിയാവിൽ ഇങ്ങനെ വളയിട്ടിട്ട് നടന്നിട്ട് എന്ത് കാര്യം? ഖബറിൽ നിങ്ങൾക്ക് ഇങ്ങനെ നേട്ടം കിട്ടാം, മുത്താലിമികൾക്ക് സഹായിക്കല്ലേ? സുബ്ഹാന ജല ജലാൽ. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പോലും ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന ഒരു മാന്യ സഹോദരൻ, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അദ്ദേഹത്തിന് താല്പര്യം കുറവായതുകൊണ്ട്, എന്റെ കയ്യിൽ ഒരു ചെക്ക് തന്നിട്ട് പറഞ്ഞു, ഒരു വർഷത്തിന് മൊത്തം നിങ്ങളുടെ ദർസിന് ഞാൻ ഏറ്റെടുത്ത തുക അതിലുണ്ട്, നിങ്ങൾ കൊണ്ടുപോകണം. അല്ലാഹുവേ, നീ ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ, ഇസ്സത്ത് നൽകണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വന്നത് പണ്ഡിതന്മാരെ വളർത്തണം. ആ പണ്ഡിതന്മാർ നല്ല സന്മാർഗത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന പണ്ഡിതന്മാരാണോ? അത്തരത്തിലുള്ള പണ്ഡിതന്മാർ ഒരു നാട്ടിലുണ്ടായാൽ ആ പണ്ഡിതന്മാർക്ക് വേറെ ഒരാളോട് അസൂയയില്ല, വേറെ ഒരു പണ്ഡിതനോട് അസൂയയില്ല, വേറെ ഒരു വാല് പറയുന്ന മുസ്ലിയാരോട് അസൂയയില്ല. കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന സ്വഭാവം അപ്പണ്ഡിതനില്ല. അയാൾ നല്ല ഇഖ്ലാസുള്ള പണ്ഡിതനാണ്. അയാൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തിക്കുന്ന സമയത്ത് പലരും അവരെ കുറിച്ച് പറയുന്നു, പക്ഷേ അതേ അർത്ഥത്തിൽ അയാൾ തിരിച്ചടിക്കുന്നില്ല. തങ്ങൾ ഒരു ചൊല്ലൽ ഓരാണ്ട് ഇഷൽ കേട്ട ഹത്തൊന്ന് ഇബ്രാഹീമെന്നോവർ എഴുതി കൊടുത്താരേ ഉത്തീരം ചൊന്നോവർ. അപ്പോൾ മറുഹത്ത് നോക്കി ഫസം ഫുക്ക്, അറിഞ്ഞില്ല ഞാനീവർ ഫോരീസായെന്നോവർ. മഹാന്മാരായ ഉഹ്റവിയായ പണ്ഡിതന്മാരെങ്ങനെയാണ്? അവിടെയാണ് ആദരണീയരായ നമ്മുടെ ഗുരുവരിയർ ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഞാൻ ഈ അടുത്ത് നെല്ലിക്കുന്ന് ഉറൂസിന്റെ വാദിന് പോവുകയാണ്. ആ സദസ്സിൽ മുഖ്യ പ്രഭാഷണം ഉസ്താദ വരികളാണ്. ഉസ്താദ വരികൾ ആ വേദിയിൽ വരുന്നതുവരെ പ്രസംഗിക്കാൻ ഞാൻ പോയിരുന്നു. ആ വേദിയിൽ ഉസ്താദ വരികൾ കയറിയിരുന്നപ്പോ ഉസ്താദിനെ ഇരുത്തിയിട്ട് തന്നെ ഞാൻ അവിടെ ഒരുമിച്ചു കൂടിയ ജനങ്ങളോട് ഞാൻ ഒന്ന് പറഞ്ഞു, പ്രവീൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരൻ, ആ സഹോദരന്റെ ഫേസ്ബുക്കിൽ ആ സഹോദരൻ എഴുതിയത് ഞാൻ വായിച്ചു. അത് ഞാൻ അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞു, ആ പ്രവീണ് മുസ്ലിമല്ല, ഒരു ഹൈന്ദവ സഹോദരനാണ്. ആ പ്രവീൺ ഫേസ്ബുക്കിൽ എഴുതിയത് എന്താണ്? ആ പ്രവീൺ എഴുതുന്നു,
ഉസ്താദിനെ കുറിച്ച് എഴുതുകയാണ്. ഇപ്പോ യൂട്യൂബുകളിൽ മുഴുവനും ഇദ്ദേഹത്തിന്റെ പ്രഭാഷണമാണ് കൂടുതൽ. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടു. ചില വിഷയങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല, കാരണം അത് ഇസ്ലാമിന്റെ സാങ്കേതിക വിഷയങ്ങളായിരിക്കും, അതെനിക്ക് മനസ്സിലാകുന്നില്ല. അതേസമയത്ത് പൊതുവായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കിൽ ഒരാളെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കില്ല, ഒരു നാട്ടിൽ വിഭാഗീയതയുണ്ടാക്കുന്ന വാക്കില്ല, ഒരു വിഭാഗത്തെ തള്ളിപ്പറയുന്ന വാക്കുകളില്ല, നാട്ടിലെ മത സൗഹൃദം തകർക്കുന്ന വാക്കുകളില്ല. എന്നിട്ട് ആ പ്രവീൺ എന്ന ഹൈന്ദവ സഹോദരൻ ആ ഫേസ്ബുക്കിന്റെ പേജിൽ എഴുതുകയാണ്, ഇദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാരാണ് യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തിന് നേതൃത്വം നൽകേണ്ടത്. അങ്ങനെ ഇവരെ പോലെയുള്ള പണ്ഡിതന്മാർ ഒരു സമൂഹത്തിന് നേതൃത്വം നൽകിയാൽ ആ അണികൾ പിഴക്കൂല, അവര് വഴിതെറ്റിപ്പോകൂല. അതാണ് ഉഹ്റവിയായ പണ്ഡിതൻ, ഒരാളെയും മനസ്സ് വേദനിപ്പിക്കാത്ത പണ്ഡിതൻ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെയുള്ള ഉഹ്റവീയങ്ങളായ പണ്ഡിതന്മാരൊരു നാട്ടിലുണ്ടായാൽ ആ നാട്ടുകാര് പേടിക്കേണ്ടതില്ല, അല്ലാഹുവിന്റെ അദാബ് ആ നാട്ടുകാരിൽ വർഷിക്കൂല. മൂന്നാമതായി പണ്ഡിതന്മാര് പറയുകയാണ്, അതേ റിജാലുൻ, ഒരു വിഭാഗം പുരുഷന്മാരൊരു നാട്ടിൽ വേണം. ആ പുരുഷന്മാരുടെ ദൗത്യം എന്താണ്? അതേ യഅ്മുറൂന ബിൽ മഅ്റൂഫി വയൻഹൗന അനിൽ മുൻകർ, ജനങ്ങളോട് നല്ലതുകൊണ്ട് കൽപ്പിക്കുന്ന, തിന്മയെ തൊട്ട് ജനങ്ങളെ വിരോധിക്കുന്ന, മാറ്റി നിർത്തുന്ന ഒരു വിഭാഗം നല്ല ചെറുപ്പക്കാർ ഒരു നാട്ടിൽ ഉണ്ടാകണോ? ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ജനങ്ങളെ നല്ലതിലേക്ക് ക്ഷണിക്കുന്ന, തിന്മകളിൽ നിന്ന്, തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു വിഭാഗം യുവാക്കൾ ഒരു നാട്ടിലുണ്ടായാൽ നാ നാട്ടുകാർ പേടിക്കണ്ട. അതിന് ഞാൻ ചെറുപ്പക്കാരോടൊക്കെ പറയാണ്, ഈ വാലൊക്കെ കേൾക്കുന്ന ചെറുപ്പക്കാരാരാ? എന്നും വാല് കേൾക്കുന്നവർ തന്നെയാണ് ഈ വാല് കേൾക്കുന്നത്. ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഇന്നലെയും വന്നിരിക്കും, മിഞ്ഞാന്ന് പരിപാടി ഉണ്ടെങ്കിൽ മിഞ്ഞാന്ന് വന്നിരിക്കും, നാളെയും വരും, മറ്റന്നാളും വരും, അതിന് പിറ്റേ ദിവസം വരും. ഞാൻ ആഗ്രഹിക്കുന്നത്, തീരെ ജീവിതത്തിൽ വാല് കേൾക്കാത്ത ചെറുപ്പക്കാരുണ്ടാവൂലേ? അങ്ങനെ ചില ചെറുപ്പക്കാരുണ്ടോ? തീരെ വാല് കേൾക്കാത്ത ചെറുപ്പക്കാരുണ്ട്, അവർക്ക് അതിനോടൊന്നും താല്പര്യമില്ല. എന്നാൽ ഞാൻ ചെറുപ്പക്കാരോട് പറയാണ്, നിങ്ങൾ മാത്രം വാല് കേൾക്കാൻ വേണ്ടി വന്നാ പോരാ, നിങ്ങൾ അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ സെലക്ട് ചെയ്യണം കൂട്ടുകാരനായി. പക്ഷെ നിങ്ങൾ അവനെ കൂടെ കൂടിയിട്ട് നിങ്ങൾ പഴച്ചു പോകുമെന്ന്, നിങ്ങൾ ഒരിക്കലും പഴച്ചു പോകുന്ന രൂപത്തിലാണെങ്കിലും വേണ്ട കേട്ടോ. അവന്റെ കൂടെ കൂടിയിട്ട് അവനെ നന്നാക്കാൻ വേണ്ടി എടുത്തിട്ട് അവനെ നന്നാക്കാൻ വേണ്ടി നോക്കുക, പക്ഷെ ഞാൻ അവന്റെ കൂടെ കൂടിയിട്ട് ഞാൻ അങ്ങ് കേടായി പോയി, അങ്ങനെ ആകരുത്. അതേസമയം അവനെ എനിക്ക് നന്നാക്കി എടുക്കാൻ കഴിയും എന്ന് വിശ്വാസമുണ്ടെങ്കിൽ അവനെയും കൂടെ കൂട്ടിയിട്ട് വേദന സദസ്സിലേക്ക് കൂട്ടി കൊണ്ടുവരണം. ഇപ്പൊ അങ്ങനൊന്നുമല്ല. ഞാനിപ്പ അടുത്തൊരു സ്ഥലത്ത് വേദന പോയി, സ്ഥലത്തിന്റെ പേരൊന്നും ഞാൻ പറയില്ല, ലൈവ് ഉള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ പറയാം. അങ്ങനെ ഒരു സ്ഥലത്ത് വേദന പോയി, അവിടെ ഉണ്ട്, ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ ഏകദേശം ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറിന്റെ പ്രഭാഷണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഉണ്ട് സുബാന ചലഞ്ചലാൽ ഒരു നാലഞ്ച് ചെറുപ്പക്കാർ, കൗമാരപ്രായമുള്ള ആൺകുട്ടികൾ ആ സദസ്സിന്റെ മുന്നിൽ വന്നു. അവരെ ഈ മൂട് കാണുമ്പോ തന്നെ മനസ്സിലായി, ഇവരിങ്ങനെ സാധാരണഗതിയിലൊന്നും വാലിന്റെ സദസ്സിലൊന്നും വന്നിരിക്കണ സൈസ് ഒന്നും അല്ല. പക്ഷെ എന്നാലും അന്ന് അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കണ കണ്ടപ്പോ എല്ലാരും അവരെ മോത്തേക്ക് അങ്ങ് നോക്കി. എത്രയോ ചെറുപ്പക്കാരുണ്ട് ഈ സദസ്സിൽ വന്നിരിക്കുന്ന, അന്നത്തെ സദസ്സിൽ അവരെ മുഖത്തേക്ക് ആരും നോക്കണില്ല. പിന്നെ വേല് മുഴുവൻ ജനങ്ങളൊക്കെ വേലരുന്ന മൊയ്ലിയാർ എന്റെ മുഖത്തേക്ക് ആരും നോക്കണില്ല, എല്ലാം ഈ നാലഞ്ച് കുട്ടികളെ മുഖത്തേക്കാ നോക്കുക. അപ്പൊ എനിക്കും തോന്നി, ഈ ഭണ്ഡാര ഇവരെന്തിനപ്പൊ ഈ സമയത്ത് ഇവിടെ വന്നിരിക്കണ? കാരണം ഇതുവരെ എന്റെ വേല് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഈ സദസ്സിലെ മുഴുവൻ ആളുകളും ഇപ്പൊ ശ്രദ്ധിക്കുന്നത് ഈ നാലഞ്ച് കുട്ടികളെയാ, ഈ ചെറുപ്പക്കാരെയാണ്, ഈ കൗമാരപ്രായമുള്ള മക്കളെയാ.
ഞാൻ അങ്ങ് മനസ്സിൽ വിചാരിച്ചു റബ്ബെ ഇവരെ എണീറ്റ് പോയാ തിരക്കേണ്ടായിരുന്നു, എന്നാലും ഇപ്പൊ ഇവരെന്റെ വേദ ശ്രദ്ധിക്കുന്നുള്ളൂ. എനിക്കാണെങ്കിലും അവരോട് പറയാൻ പറ്റുമോ നിങ്ങൾ ഇവരെ ശ്രദ്ധിക്കേണ്ടെന്ന് പറയാൻ പറ്റും? അപ്പൊ ഇവരെന്താ മനസ്സിലാക്കുക, നമ്മളൊരു പോയത്തക്കാരായതുകൊണ്ട് ഒന്നിനും കൊള്ളാത്തവരായതുകൊണ്ടല്ലേ ഇവരൊക്കെ ഞങ്ങളിലേക്ക് നോക്കാന്നല്ലേ. സുബ്ഹാന ജലാലു. കുറച്ചു നേരം കഴിഞ്ഞ് ഇവര് നോട്ടം നിർത്തുന്നില്ല, എനിക്കാണെങ്കിലും വേദന പറയാൻ ഒരു ഉഷാറും കിട്ടുന്നില്ല, ഇവരൊക്കെ അവന്റെ മുഖത്തേക്കാ നോക്കുക. എന്നൊരു പരസ്പരം കുസുകുസു പറയാ, കുസുകുസു പറയാ. എന്താ കുസുകുസ് പറയണേ? ഇവനെന്താ ഇപ്പൊ ഇന്നേ വരെ വേദന സദസ്സിൽ കാണാത്ത, ഇവനെന്താ ഇന്ന് കാണുന്നെന്നാ കുസുകുസ് സംസാരിക്കണ? കുച്ചു കുച്ചു ഹോത്താഹേ എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ട് എന്തോ സംഭവിക്കുക. സുബ്ഹാന ജല്ലാലു. എനിക്കാണെങ്കിലും ഇവനോട് പറയാനും പറ്റൂല, ഞങ്ങൾ അങ്ങോട്ട് നോക്കല്ലേ മനുഷ്യന്മാർ, നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുന്നു, പറയാനും കഴിയില്ല. കാരണം അപ്പൊ ഇവരെന്താ മനസ്സിലാക്കുക, ഇവർ പോയത്തക്കാരനല്ലേ മനസ്സിലാക്കുക. സുബ്ഹാന ജല്ലാലു. കുറച്ചു നേരം കഴിഞ്ഞിട്ടുണ്ട്, സുബ്ഹാന ഒരു കാമണിക്കൂർ ഇരുന്നിട്ടുള്ളൂ, പിന്നെ ഈ മനുഷ്യന്മാരൊക്കെ അവരെ ഈ കുട്ടികളെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്, അവരങ്ങണീറ്റ് ഒറ്റ പൂക്കാണ്, അവരെ കിട്ടിയില്ല. ആരെ അവരെ മാറ്റി നിർത്തി? ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, അവൻ കേവലം ഒരു ബ്രാൻഡഡ് ഷൂ ഇട്ട് നടക്കേണ്ടവൻ അല്ല, ഒരു പരിഷ്കാരത്തിന്റെ കുപ്പായം ധരിച്ച് നാട്ടിൽ വലസാനുള്ളവനല്ല. നിങ്ങൾ സിറാജുൽ ഹുദക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ, നിങ്ങൾ സുബ്ഹി ജമാഅത്തിന് പള്ളിയിലേക്ക് വരുമ്പോ, നിങ്ങൾ അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ ഓതുമ്പോ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശമായ അറിവ് പഠിക്കുമ്പോ, നിങ്ങളെ കൂടെ സുബ്ഹി ജമാഅത്തിന് വരേണ്ടവനല്ലേ അവൻ? നിങ്ങളെ കൂടെ സിറാജുൽ ഹുദക്ക് വേണ്ടി സഹകരിക്കേണ്ടവനല്ലേ അവൻ? നിങ്ങളെ കൂടെ കസേരയിലിരുന്ന് വാലുകൾ ചെറുപ്പക്കാരനല്ലേ അവൻ? നിങ്ങൾ അല്ലാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ആ ഖുർആൻ ഓതുന്ന സമയത്ത് ഖുർആൻ ഓതേണ്ടവനല്ലേ അവൻ? പക്ഷേ അവനെ ആര് മാറ്റി നിർത്തി? അവനെ ആര് മാറ്റി നിർത്തി? ഒരിക്കലും നമ്മളൊരു ചെറുപ്പക്കാരനെ മാറ്റി നിർത്തിക്കൂടാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങള് കാരണമായി ഒരാള് നല്ല വഴിയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ദുനിയാവിനെക്കാളും ആ ദുനിയാവിലുള്ള എല്ലാറ്റിനേക്കാളും നിങ്ങൾക്ക് ഉത്തമം അതാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ്. നന്നാകൂല എന്ന് ഒരാളെ തീരുമാനിക്കാൻ പറ്റൂല. അതിനെ തീരുമാനിക്കാൻ പറ്റുമോ? നന്നാവൂല എന്ന് തീരുമാനിക്കാൻ പറ്റൂല. ചിലപ്പോ നിത്യമായും വാല് കേൾക്കുന്ന ഇവനെക്കാളും ജീവിതത്തിൽ വലിയ സ്ഥാനത്തേക്ക് നല്ലവനായി മാറുക ജീവിതത്തിൽ ഒരറ്റത്തവണ വാല് കേട്ടവനായിരിക്കോ. എന്തേ കാരണോ? നിത്യമായി കേൾക്കുന്നവൻ കേൾക്കുന്നു, അതങ്ങ് കൈവിടുന്നു. അതേസമയത്ത് ജീവിതത്തിൽ ഒരു തവണ മാത്രം വാല് കേട്ടവൻ, ആ വാല് പറയുന്ന മുസ്ലിയാര് ചിലപ്പോ 2 മണിക്കൂർ വാല് പറഞ്ഞ കൂട്ടത്തില് ഏതെങ്കിലും ഒരു ചെറിയ വാക്ക് ഈ കേൾക്കുന്ന മനുഷ്യന്റെ മനസ്സിലങ്ങിരുന്നു പോയാൽ അവനങ്ങ് നന്നായല്ലോ. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ കള്ളുകുടിയനാണെന്ന് പറഞ്ഞ് അവനെ നമ്മൾ മാറ്റി നിർത്തിക്കൂടാ. ചെറുപ്പക്കാരെ, എന്തേ നിനക്കൊന്നവന്റെ കൂടെ നടത്തിക്കൂടെ, അവന്റെ തോളത്തൊന്ന് കൈവച്ചുകൂടെ? അങ്ങനെയല്ലേ നമ്മുടെ മുൻഗാമികളായ മഹാന്മാര് ചെയ്തത്? അറിയില്ലേ സയ്യിദന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ എന്താ റളിയല്ലാഹു എന്ന് പറയാത്തെ? സയ്യിദന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. എന്തൊരു സന്തോഷം, അങ്ങനെ ഉറക്കെ പറയുമ്പോണ്ടല്ലോ ഈ വാദം എന്ന എനിക്ക് കുടിക്കാൻ നല്ല വെള്ളം കിട്ടിയ പോലെ ആവും. നിങ്ങളൊക്കെ അങ്ങനെ വാലിന്റെ ഇടക്കൊന്നും കുടിക്കൂല, എന്നാലും നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ചൂട് വെള്ളം കുടിച്ച പോലെ തോന്നും. കുടിക്കാൻ വെള്ളം ഇടക്കൊന്നും കുടിക്കൂല കേട്ടോ, അത് വിഷയം പറ. കുടിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ സ്ഥാനത്ത് നിങ്ങൾ ഇങ്ങനെ ഉറക്കെ റളിയല്ലാന്ന് ചൊല്ലിയാൽ എനിക്ക് ആ കുടിച്ച പോലെ തോന്നും. സയ്യിദന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. അടുത്തമല്ല പിശാച് വന്നിരിക്കുന്നുണ്ടെങ്കിലും മൂപ്പറങ്ങ് വേണ്ടിട്ട് പോവുകയും ചെയ്യും. ഇപ്പൊ 2 നേട്ടം ഉണ്ടാവും. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഉണ്ട്. ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ നിസ്കരിക്കുക, നിസ്കരിക്കുമ്പോണ്ട് ഒരു കള്ളം വീട്ടിൽ കയറി. അങ്ങനെയുണ്ട് ചില മനുഷ്യന്മ, ചില കള്ളന്മാരൊക്കെ മൊയിലാമാരെ വീട്ടിലാ കയറാ. കാരണം മൊയിലാമാരെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാവും എന്ന് കരുതിയിട്ട് അങ്ങനെ കയറും. മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു കള്ളം കയറി. സുബ്ഹാനല്ലാഹ്. ആ കള്ളം കയറിയിട്ട് ഇങ്ങനെ തപ്പി നോക്കുക, എന്തെങ്കിലും ഉണ്ടോന്ന് ഇങ്ങനെ തപ്പി നോക്കുകയാണ്.
ഒന്നും കിട്ടിയില്ല മാലിക് ബിൻ അനസ് തങ്ങളെ വീട്ടിൽ കയറിയ ഈ കള്ളൻ. മാലിക് ബിൻ അനസ് റളിയല്ലാഹു ആണെങ്കിലോ മഹാനവരകൾ ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കള്ളൻ ഒന്നും കിട്ടിയില്ല. നിസ്കാരം കിട്ടിയതിന് ശേഷം നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ? ഒരു കള്ളൻ വന്നാല് വേഗം ഫോട്ടോ എടുക്കും. അതിലൊക്കെ ഭാരി ഉഷാറാ നമ്മളൊക്കെ, നമ്മളെ സമുദായം പ്രത്യേകിച്ച് അതിലൊക്കെ ഭാരി ഉഷാറാ. ഫോട്ടോ അങ്ങ് എടുത്തിട്ട് എഴുതേണ്ടതൊക്കെ എഴുതിയിട്ട് എങ്ങനെ വാട്സാപ്പിൽ അങ്ങ് ഷെയർ ചെയ്യും. എന്നാലും വീട്ടിൽ കള്ളൻ കയറിക്കണോ, ആ കള്ളന്റെ ഫോട്ടോ ആണിത് എന്ന് സുബ്ഹാനല്ല അവനെ വഷളാക്കും. അങ്ങനെയാണോ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അവനെ വഷളാക്കാനാ വേണ്ടത്? അല്ല, അവനെ നന്നാക്കി എടുക്കാനാ വേണ്ടത്. അതാണ് മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. അന്ന് പോലീസിനെ വിളിച്ചില്ല. അന്ന് പിന്നെ വാട്സപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഫോട്ടോ എടുക്കാൻ മാലിക് ബിൻ അനസ് തങ്ങൾ ഒരുങ്ങിയിട്ടില്ല. എന്നാ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അങ്ങനൊന്നും ചെയ്തില്ല. മഹാനവർ എന്താ ചെയ്യുന്നറിയോ, ഈ നിസ്കാരം കഴിഞ്ഞ ഉടനെ കള്ളനെ പിടിച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കള്ളൻ അങ്ങോട്ട് സലാം പറയാ. നമ്മൾ കള്ളനെ കണ്ടാലും സലാം പറയില്ല. എന്താ കാരണം? കള്ളന് സലാം ഒന്നും വേണ്ട. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു കള്ളനെ മുഖത്ത് നോക്കിയിട്ട് അസ്സലാമു അലൈക്കും സലാം പറഞ്ഞു. വഅലൈക്കും സലാം, കക്കാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്, നിങ്ങൾ എനിക്ക് സലാം പറഞ്ഞാണോ? അതെ, സലാം പറഞ്ഞു. എന്താ വേണ്ടത്? മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യാ എന്റെ വീട്ടിൽ കൊണ്ടുപോകാൻ ഒന്നുമില്ല, നിനക്ക് വല്ലതും വേണോ ഞാൻ നിന്നെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം, അവിടെ കൊറേ കക്കാൻ പറ്റിയതുണ്ട്, കൊള്ളയടിക്കാൻ പറ്റിയത് ദേട്ടം അവിടെയുണ്ട്, നീ എന്റെ കൂടെ വരണമെന്നേയുള്ളൂ. ഈ കള്ളൻ ചിന്തിക്കാണ് കുറച്ച് നടന്നു പോയാൽ എന്താ പ്രശ്നം, കിട്ടാണെങ്കിൽ എത്ര ദൂരെ നടന്നാൽ എന്താ പ്രശ്നം. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു പോകുന്നത് നിസ്കാരത്തിനാണ്. ചെറുപ്പക്കാരാ, പള്ളിയിലേക്ക് പോവുകയാണ്. ആ പള്ളിയിലേക്ക് പോകുമ്പോ കള്ളനു കൂടെ പോയി. സുബ്ഹാനല്ലാഹ്, ഏത് മനുഷ്യനെ നന്നാക്കി എടുക്കാൻ നോക്കുമ്പോഴും ചില കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന നാട്ടുകാരേറ്റമുണ്ടാകും. ഈ കള്ളന് മാലിക് ഇമാമിന്റെ കൂടെ നടക്കുന്നത് കാണുമ്പോ ജനങ്ങൾക്ക് പറയായിരുന്നു, കള്ളന് മാലിക് ഇമാമിനെ കൂടെ കൂടിയിട്ട് നന്നായോ എന്ന് ജനങ്ങൾക്ക് പറയായിരുന്നു. അങ്ങനെ പറയാലോ. പക്ഷെ ജനങ്ങൾ, നാട്ടുകാരങ്ങനെ പറഞ്ഞില്ല. നാട്ടുകാരെന്താ പറഞ്ഞറിഞ്ഞോ, പള്ളിത്തെ മൊയിലാരെന്താ ഇപ്പൊ കള്ളന്റെ കൂടെ? അങ്ങനെയാ പറഞ്ഞു. കള്ളനെന്താ പള്ളിത്തെ മൊയിലാരെ കൂടെ നല്ല ചോദിച്ചത്? അങ്ങനെ ചോദിച്ചുകൂടെ? രണ്ടാൾ കൂടെ നടക്കുമ്പോ കള്ളനെന്താ പള്ളിത്തെ ഉസ്താദിന്റെ കൂടെ, കള്ളൻ നന്നായോ നല്ല ചോദിക്ക? അങ്ങനല്ലേ ചോദിക്കേണ്ടത്? പക്ഷെ നാട്ടുകാര് ചോദിച്ചു, പള്ളിത്തെ ഉസ്താദ് എന്താ ഇപ്പൊ കള്ളന്റെ കൂടെ? അപ്പൊ പള്ളിത്തെ ഉസ്താദ് ഇമാമത്ത് നിൽക്കും ചെയ്യും, സൈഡ് ബിസിനസ്സായി ഇങ്ങനെ കക്കാൻ പോകാനുണ്ടാവും എന്നാണ് നാട്ടുകാരുടെ സംശയം. മനുഷ്യൻ എങ്ങനെയാണ്? മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു അതൊക്കെ കേട്ടു, മിണ്ടാതിരുന്നു, മറുപടി കൊടുത്തില്ല. മറുപടി കൊടുത്ത് സമയം പാഴാക്കാനുള്ളതല്ല, ചെയ്യാൻ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ടാകും. പടച്ചറബ് തന്ന ആയുഷ്യകാലങ്ങളിൽ അതെല്ലാം ചെയ്ത് തീർക്കാൻ കഴിയണം. മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനെയും കൂട്ടിയിട്ട് പള്ളിയിൽ പോയി. അതാ ഈ ചെറുപ്പക്കാരനോട് പറഞ്ഞു, കക്കണെങ്കില് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം. ഉളുവെടുത്തു മാലിക് ബിൻ അനസ് തങ്ങൾ ഉളുവെടുക്കുന്നത് പോലെ ഈ കള്ളൻ ഉളുവെടുക്കുകയാണ്. ഉളുവെടുത്തതിന് ശേഷം മാലിക് ബിൻ അനസ് തങ്ങൾ പറയാണ്, കക്കണെങ്കില് ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം. മാലിക് ബിൻ അനസ് തങ്ങൾ ഇമാമത്ത് നിന്ന് നിസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോ ഈ കള്ളൻ എവിടുന്നതാ നിസ്കരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നാട്ടുകാർക്കെല്ലാം വലിയ അത്ഭുതമാണ്. ഇന്നേ വരെ പള്ളിയിൽ കാണാത്ത ഈ ചെറുപ്പക്കാരനെ പള്ളിയിൽ കാണുന്നുണ്ട്. ആ ചെറുപ്പക്കാരനെ മാറ്റിയെടുത്തതാരാണ്? അതേ പള്ളിയിലെ ഇമാമാണ്, പള്ളിയിലെ മുദരിസാണ്, ദാറുൽ ഹിജ്റ ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ആണ്. നിസ്കാരം കഴിഞ്ഞപ്പോ മാലിക് ബിൻ അനസ് തങ്ങൾ ഈ കള്ളന്റെ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോ ഈ കള്ളം പറയാണ്, ഇനി എനിക്ക് കൊള്ളയടിക്കേണ്ടതില്ല, കവർച്ച ചെയ്യേണ്ടതില്ല. ഓ സുഹൃത്തുക്കളെ, നിസ്കരിച്ച നിസ്കാരം അല്ലാഹ് സ്വീകരിച്ചിട്ടുണ്ടെന്നതിന്റെ അടയാളമാണത്. ഒരു നിസ്കാരം കഴിയുമ്പോഴേക്ക് തെറ്റായ ചിന്തകൾ മാറിപ്പോയി.
പിന്നെ അന്യ പെണ്ണിനോട് അവിഹിത ബന്ധം സ്ഥാപിക്കാൻ മനസ്സ് വരുന്നില്ല, അന്യ പെണ്ണിനോട് ചാറ്റിംഗ് നടത്താൻ മനസ്സ് വരുന്നില്ല, സിനിമ കാണാൻ മനസ്സ് വരുന്നില്ല, സീരിയലുകൾക്ക് മുന്നിൽ തപസ്സരിക്കാൻ മനസ്സ് കേൾക്കുന്നില്ല. ഓ ചെറുപ്പക്കാരാ, നിസ്കരിച്ചാൽ പിന്നെ കഞ്ചാവ് ഉപയോഗിക്കാനോ ലഹരിക്ക് കീഴ്പ്പെട്ട് ജീവിക്കാനോ മനസ്സ് വരുന്നില്ല. ചോദിക്കട്ടെ എന്റെ സദസ്സിലുള്ള ഈമാനുള്ള ഉമ്മ പെങ്ങന്മാരോട്, നിങ്ങൾ നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി ഉമ്മ? നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് കാലമെത്രയായി സഹോദരി? ആ നിസ്കാരം കൃത്യമായും നിസ്കരിക്കുന്ന നീയോ? സിനിമ കാണുന്നതിനൊരു കുറവുമില്ല, സീരിയലുകൾക്ക് മുന്നിൽ തപസ്സരിക്കുന്നതിനൊരു കുറവും ഇല്ല. കൈവെള്ളയിലെ മൊബൈൽ ഫോണിലൂടെ ഹറാമ യഥേട്ടം കാണുന്നതിനൊരു കുറവുമില്ല. എന്തേ ഒരു നിസ്കാരം കഴിയുമ്പോഴേക്ക് സിനിമ കാണണ്ട എന്നൊരു ചിന്ത മനസ്സിൽ വരാത്തതെന്ത്? ഇശാവി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം മണിക്കൂറുകളോളം രാത്രി വീട്ടിൽ ഉറങ്ങുന്നത് വരെ സീരിയൽ കാണുന്ന ചില സ്ത്രീകളില്ലേ? ചോദിക്കട്ടെ, ഒരു നിസ്കാരം കഴിയുമ്പോഴേക്ക് സിനിമ കാണണ്ട എന്ന മനസ്സ് വരാത്തതെന്ത്? സീരിയൽ കാണണ്ട എന്ന് മനസ്സ് പറയാത്തതെന്ത്? നിസ്കാരമല്ല സ്വീകരിച്ചിട്ടില്ല. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫൈസായി വൽ മുൻകരി വൽ ബഗ്യ്. അല്ലാ പറഞ്ഞതുപോലെ നിസ്കരിച്ചതാണോ? എന്നാൽ ആ നിസ്കരിച്ച മനുഷ്യൻ അവരെ തെറ്റിൽ നിന്ന് നിസ്കാരം മാറ്റി നിർത്തുകയാണ്. ഈ കള്ളൻ ഒരറ്റ നേരത്തെ നിസ്കാരം നിസ്കരിച്ചപ്പോഴേക്ക് തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള ചിന്ത വന്നുപോയി. പടച്ച റബ്ബ നിസ്കാരം സ്വീകരിച്ചത് കൊണ്ടാണ് പിന്നെ ജീവിതത്തിൽ കക്കാൻ പോയിട്ടില്ല. ഓ ചെറുപ്പക്കാരെ, നമ്മൾ എന്തിനാണ് ചെറുപ്പക്കാരെ മാറ്റി നിർത്തുന്നത്? നാട്ടിൽ നല്ലവരായ ചെറുപ്പക്കാരുണ്ടോ? ആ നാട്ടിൽ അല്ലാഹുവിന്റെ അദാബ് വർഷിക്കില്ല. എന്നും പള്ളിയിൽ ജമാഅത്ത് നിസ്കാരത്തിന് വേണ്ടി ചില വരുന്ന ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു തആല ആ ചെറുപ്പക്കാർക്കൊക്കെ ബർക്കത്തേട്ടെ. അതേസമയത്ത് തീരെ പള്ളിയിൽ നിസ്കരിക്കാൻ വരാത്ത ചില മക്കളുണ്ട്. ഒരുക്കുണ്ട്, എന്തോ ഒരാവശ്യത്തിന് അവരങ്ങ് പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ വന്നപ്പോണ്ട് സുബ്ഹാന ജല്ല ജലാൽ. എല്ലാരും ഇവരുടെ മുഖത്തേക്ക് നോക്കുക. പള്ളിയിലെ ഉസ്താദ് പോലും സലാം വീട്ടിയതിനു ശേഷം എന്റെ പള്ളിയിലെ ഉസ്താദ് ഒക്കെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങനെ നോക്കുക, എന്താ ഇവർ പോയിക്കണോ ഉണ്ടോ? എന്താ ഉസ്താദുമാർക്ക് സംശയം, ഇവരിങ്ങനെ വന്നത് ഇവരെന്നെ വന്നതാണോ സ്വപ്നം കണ്ട് വന്നതാണോ ഉസ്താദിന് സംശയം. അപ്പൊ നമ്മള് ഇവനൊരിക്കലും നന്നാവൂല എന്ന് കരുതിയതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാൻ എല്ലാ ചെറുപ്പക്കാർക്കും ഒരു ഉത്തരവാദിത്വം തരില്ല. ഉത്തരവാദിത്വം ഞാൻ തരില്ല, അത് നേരത്തെ ഉള്ളതാണ്. ഒന്ന് ഓർമ്മപ്പെടുത്ത, എന്താ ഒരു തെറ്റാണി വഴിയിൽ സഞ്ചരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കൂട്ടുപിടിക്കണം. അവന്റെ കൂടെ പോയിട്ട് നശിക്കാനൊന്നുമല്ല, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അവനെ പൂർണ്ണമായി നന്നാക്കി എടുക്കാൻ കഴിയും എന്ന ഉത്തര ബോധം ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റൂ. എന്നിട്ട് അവന്റെ തോളത്ത് കൈവച്ച് പള്ളിയിലേക്ക് വരുമ്പോ അവനെ കൂട്ടിക്കൊണ്ടുവരണം. നല്ല സദസ്സിലേക്കൊക്കെ പോകുമ്പോ അവനെ കൂട്ടിക്കൊണ്ടുവരണം. എന്നാ അപ്പോ നമ്മളെക്കാളും നല്ലവനാവും അവൻ, ഉറപ്പാണ്. നമ്മളെക്കാളും നല്ലവനാവും. എന്നിട്ട് നമ്മളും കാലം മരിച്ചാൽ നമ്മുടെ മയ്യത്തിന്റെ അടുത്ത് വന്നിട്ട് അവനിങ്ങനെ യാസീനത് ദുആ ചെയ്യും. എന്റെ കാരണം അവനെ നന്നാക്കിയത് നമ്മളാ. അതൊരു ചെറിയ വിഷയമല്ല. ഓരോ ചെറുപ്പക്കാരുടെയും ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകും. അവർ നന്നായതിന്റെ പിന്നിൽ ചില കാരണങ്ങൾ ഉണ്ടാകും. എത്രയോ മഹാന്മാരുടെ ജീവിതം അങ്ങനെയല്ലേ? അറിയില്ലേ നിങ്ങൾക്ക് സയ്യിദുന ബിശ്റുനിൽ ഹാഫി റളിയല്ലാഹു അൻഹു, മഹാനവരുടെ പേര് ബിശ്ർ എന്നാണ്. ആ പേരിന്റെ കൂടെ ചേർത്തി പറയുന്ന മറ്റൊരു വാചകമാണ് ബിശ്റുനിൽ ഹാഫി. ഹാഫിയായ ബിശ്ർ, ഹാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? അതേ ചെരിപ്പ് ധരിക്കാത്ത ബിശ്ർ, കാലിലൊന്നും ധരിക്കാറില്ല, ചെരിപ്പ് ധരിക്കാത്ത ബിശ്ർ. എന്തേ ആ പേര് മഹാനവരകൾക്ക് വരാനുണ്ടായ കാരണം? ഞാൻ എന്റെ ചരിത്രം പറഞ്ഞ് അവസാനിക്കുമ്പോ നിങ്ങൾക്കത് മനസ്സിലാകും. ആ ബിശ്ർ റളിയല്ലാഹു അൻഹു എന്റെ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടം എങ്ങനെയായിരുന്നു? അതേ പാട്ടിനോട് വലിയ ഇഷ്ടമാണ്,
ഓ ചെറുപ്പക്കാരാ, മ്യൂസിക്കിന്റെ പാട്ട് കേട്ട് രസിക്കുന്നത് ഈമാനിന്റെ ഭാഗമല്ല. അതേ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇയർഫോണും വെച്ച് മ്യൂസിക്കിന്റെ പാട്ട് കേട്ട് കിടന്നുറങ്ങുന്ന പെൺകുട്ടികളില്ലേ, പറയട്ടെ പെങ്ങളെ, അത് ഈമാനുള്ളവൾക്ക് യോജിച്ചതല്ല. ഓ കുടുംബമേ കുടുംബമേ, ഭാര്യയും ഭർത്താവും മക്കളും കാറിൽ യാത്ര ചെയ്യുകയാണ്, എവിടെയെങ്കിലും പോവുകയാണ്. ആ പോകുന്ന സമയത്ത് അദ്ദേഹം കാറിൽ സിനിമയുടെ പാട്ടും കേട്ട് പോകുന്നത് ഈമാനുള്ളവർക്ക് യോജിച്ചതല്ല. നമ്മളതെല്ലാം നിർത്തൽ ചെയ്യണം. ബിശ്ര റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതകാലത്ത് ആദ്യം അങ്ങനെയായിരുന്നു. മഹാനവരുകൾക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമാണ്, ഡാൻസിനോട് വലിയ താല്പര്യമാണ്. ഇപ്പൊ കണ്ടില്ലേ ചില മടിയില്ലാത്ത ലജ്ജയില്ലാത്ത ചില സ്ത്രീകളെ കണ്ടില്ലേ, കല്യാണ ദിവസം സ്റ്റേജിൽ കയറിയിട്ട് ഡാൻസ് കളിക്കുകയാണ്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അത്തരത്തിലുള്ള സ്ത്രീകൾ നാട്ടിന് അപമാനമാണ്. നാട്ടിൽ എല്ലാ കുഴപ്പമുണ്ടാകാൻ ആ സ്ത്രീകൾ കാരണക്കാരാണ്. ഞാൻ പറഞ്ഞു വന്നത് മഹാനവരുകൾക്ക് പാട്ടിനോട് വലിയ താല്പര്യമാണ്, ഡാൻസിനോട് വലിയ താല്പര്യമാണ്. അപ്പോഴാണ് ഒരിക്കല് സമയമായോ, ഏത് ഭാഗത്തേക്ക്? പെണ്ണുങ്ങളെ ഭാഗത്ത്, പെണ്ണുങ്ങൾ കുറേ ഉണ്ട്. അപ്പൊ കുറച്ച് നേരത്തെ തന്നെ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് കൊടുത്താലേ എന്നാ പിന്നെ അവസാനം ബക്കറ്റ് കിട്ടുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾക്ക് എന്താ വലിയ നോട്ടിനോട് കണ്ണ്? അല്ലാഹു ബർക്കത്തേണ്ട്. വലിയ നോട്ടി എന്നും ഇട്ടാല് നിങ്ങൾക്ക് നാലഞ്ച് ദിവസമേ പരിപാടി ഉള്ളൂ. എനിക്കിപ്പോ ഏപ്രിൽ 15 വരെ ഒറ്റ ദിവസം ഒഴിവില്ലാതെ വേള, അതിനുശേഷം ഗൾഫിൽ പോകുന്നതുകൊണ്ട് ഞാൻ പിന്നെ ഡേറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളൂ. അപ്പൊ മൂപ്പരുണ്ട്, ഞാൻ ചെറിയ നോട്ടിടുമ്പോ 500 നോക്ക്. അല്ലാഹു ബർക്കത്തേണ്ട്. ഇടേണ്ടത് ഇട്ടാ മതിയല്ല, അതിൽ ബർക്കത്ത് കിട്ടും. അല്ലാഹുത്തല ബർക്കത്തേട്ടെ. അപ്പൊ നിങ്ങളൊന്നും ചെറിയ നോട്ടൊന്നും ഇടണ്ട, അപ്പൊ നിങ്ങളൊക്കെ നല്ല നോട്ടി ഇടണം. അല്ലാഹുത്തല ബർക്കത്തെ എന്റെ സന്തോഷം. എന്ത് നീയത്ത് വെച്ചിട്ടാണോ അതൊക്കെ സംഭാവന, അല്ലാഹുത്തല ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സാധിപ്പിച്ചു തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് സുബ്ഹാനല്ലാഹ്, ചരിത്രം മറക്കണ്ട. ബിസറുൽ ഹാഫി റളിയല്ലാഹു അൻഹു വീട്ടിൽ ഇങ്ങനെ പാട്ടും കേട്ട് ഡാൻസ് ചെയ്യുകയാണ്. ചില ചെറുപ്പക്കാർക്ക് കുളി സ്വഹിയാകണമെങ്കിൽ കുളിക്കുമ്പോ പാട്ട് പാടണം. ചില ചെറുപ്പക്കാർക്ക് ടോയ്ലറ്റിൽ പോയി വരുന്നതൊന്ന് റാഹത്താകണമെങ്കിൽ ഇരുന്നിട്ട് അവിടെ പാട്ട് പാടണം. സുബ്ഹാന ജല്ല ജലാലു. അങ്ങനല്ലേ, അങ്ങനെ കുളിക്കുന്ന സമയത്തുണ്ട് തലയിൽ ഇങ്ങനെ സോപ്പ് ഇങ്ങനെ പുരട്ടുമുണ്ട്, ഓ ഇങ്ങനെ ഡാൻസും ചെയ്യാണ് പാട്ടും പാടുകയാണ്. ഇങ്ങനെ ഒരു കലോകം ഉണ്ട് റബ്ബേ. ബിശ്ര റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതകാലത്തിന്റെ ആദ്യത്തെ സമയം അങ്ങനെയാണ്. ഒരിക്കലുണ്ട് ഒരു സ്വാലിഹായ മനുഷ്യൻ ബിശ്റുൽ ഹാഫി തങ്ങളുടെ വീട്ടിന്റെ അരികിലൂടെ ഇങ്ങനെ വിട്ടുകിടക്കുമ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പാട്ട് കേൾക്കാനിടയായി. ആ പാട്ട് കേട്ടപ്പോൾ മഹാനവരുകൾ മെല്ലെ ആ വാതിൽക്കൽ വന്നു. ഫദഖൽ ബാബ്, ആ വാതിലങ്ങ് മുട്ടി. ഫഖറജത് ഇലൈഹി ജാരിയ, ഒരു പെണ്ണ് ആ വാതിലങ്ങ് തുറന്നു കൊടുത്തു. ആ വീട്ടിലുള്ള പെണ്ണിനോട് ഈ സ്വാലിഹായ മനുഷ്യൻ ഒരു ചോദ്യം ചോദിച്ചു. അല്ല പെണ്ണേ, സ്വാഹിബ് ഹാദിഹി ദാർ ഹുർറുൻ ഔ അബ്ദുൻ, ഈ വീട്ടുകാരൻ ഒരു സ്വതന്ത്രനാണോ അതല്ല അടിമയാണോ? ഫഖാലത്ത്, ഈ വാതിൽ തുറന്നു കൊടുത്ത പെണ്ണ് പറഞ്ഞു, ബൽ ഹുർറുൻ, ഈ വീട്ടുകാരനായ ബിശ്ര ഒരാളുടെ അടിമയല്ല, ബിശ്ര സ്വതന്ത്രനാണ്. ഇത് കേട്ടപ്പോ ഈ സ്വാലിഹായ മനുഷ്യൻ ഈ പെണ്ണിനോട് പറഞ്ഞു, സ്വദഖ്താ സ്വദഖ്തി, നീ പറഞ്ഞത് സത്യമാണ് പെണ്ണേ. ലൗകാന അബദൻ ലസ്തഅമല അദബൽ ഉബൂദിയ, അവന്റെ ധാരണ അവനൊരു സ്വതന്ത്രനാണ്, അവനോട് ചോദിക്കാൻ ഒരാളുമില്ല, അവന്റെ ഈ കാര്യങ്ങളെ കുറിച്ച് അവനെ ചോദ്യം ചെയ്യാൻ ഒരാളുമില്ല. അങ്ങനെ ധരിക്കുന്നയാൾക്കേ ഇങ്ങനെ കൂത്താടാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ചിന്തയുള്ള ആൾക്ക് മാത്രമേ ഇങ്ങനെ പാട്ടും കേട്ട് സമയം പാഴാക്കി ഡാൻസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഒരു പക്ഷേ ഇവന്റെ മനസ്സിൽ ഇവനൊരടിമയാണെന്ന ചിന്തയുണ്ടായാൽ യജമാനനായ
റബ്ബിന്റെ അടിമയാണ് ഇവൻ എന്ന ചിന്തയുണ്ടായാൽ ഇവൻ ഇങ്ങനെ പാട്ട് പാടാൻ ഇവനെ കിട്ടുമായിരുന്നില്ല, ഡാൻസ് ചെയ്യാൻ ഇവനെ കിട്ടുമായിരുന്നില്ല, പാട്ടും പാടിയിട്ട് ഡാൻസും ചെയ്ത് സമയം പാഴാക്കാൻ ഇവനെ കിട്ടുമായിരുന്നില്ല. ഇതൊരു 2 മണിക്കൂറിലുള്ള വേണമല്ല, ഒരു ചെറിയ വാചകമല്ലേ ബാപ്പാ, ഒരു ചെറിയ വാചകമല്ലേ ചെറുപ്പക്കാരാ, ഒരു ചെറിയ വാചകമല്ലേ ഉമ്മ, ഒരു ചെറിയ വാചകമല്ലേ സഹോദരി. ഈ വാചകം വീട്ടിന്റെ ഉള്ളിലിരുന്ന് പാട്ട് പാടിയിട്ട് ഡാൻസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ബിസറുൽ നാഫിദങ്ങൾ കേട്ടുപോയി. കേട്ടപ്പ ഉടൻ തന്നെ ഈ പെണ്ണിന്റെ അരികിൽ വന്ന് ചോദിച്ചു, ആരാണ് വാതിൽക്കൽ വെച്ച് നിന്നോട് സംസാരിച്ചത് പെണ്ണേ? ആ പെണ്ണ് പറഞ്ഞു, ഇന്നാൽ ഇന്നയാളാണ്. അല്ലാ ബിശറുൽ ആഫി തങ്ങള് ചോദിച്ചു, ആ വന്നയാൾ എവിടെ പോയി? അതാ ആ പോകുന്നയാളാണ്. നന്നാകണമെന്ന് ചിന്തയുള്ളയാൾ എപ്പോഴും നന്നാകില്ലേ? നന്നാകണ്ട എന്ന് തീരുമാനിച്ചവൻ ഒരിക്കലും നന്നാവുകയില്ല. ആ വാചകം പറഞ്ഞ് മടങ്ങിപ്പോയ സ്വാലിഹായ മനുഷ്യന്റെ പിന്നില് ഇയാളങ്ങ് പോവുകയാണ്. ഓ ചെറുപ്പക്കാരെ, നല്ലവരെ കൂടെ കൂടണം. നമ്മുടെ കൂട്ടുകെട്ടുകൊണ്ടാണ് മനുഷ്യൻ നന്നാകുന്നതും ചീത്തയാകുന്നതും. نلت صلاح بهم لأنهم في وجوه الأرض أقمار പണ്ഡിതന്മാരെ കൂടെ കൂടണം, സദാതുക്കളെ കൂടെ കൂടണം, നല്ല പ്രായമുള്ളവരെ കൂടെ കൂടണം, നല്ല ചെറുപ്പക്കാരെ കൂടെ കൂടണം. ഓ പെങ്ങളെ, നീ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെണ്ണിനെയല്ല നിന്റെ ഫ്രണ്ടായി നീ സെലക്ട് ചെയ്യേണ്ടത്. നിന്റെ കോളേജ് മേറ്റ്സുകളിൽ പെട്ട, നിന്റെ ക്ലാസ് മേറ്റ്സുകളിൽ പെട്ട, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന നല്ല തഖ്വയുള്ളൊരു പെൺകുട്ടി ഉണ്ടാകും. ആ പെൺകുട്ടിയോട് നീ ഫ്രണ്ട്ഷിപ്പ് വെച്ച് പുലർത്തിയാൽ അവളിലുള്ള നന്മ നിന്റെ ജീവിതത്തിൽ നീ അറിയാതെ പകർന്നു കിട്ടും. അതുകൊണ്ടല്ലേ ബിശറുൽ ആഫി തങ്ങള് നല്ലവരെ കൂടെ കൂടിയാൽ ചാരിയാൽ ചാരിയത് മണക്കു, ചാരിയാൽ ചാരിയത് മണക്കു മണക്കു അല്ലേ? അങ്ങനെയല്ലേ? മസലു ജലീസ് സ്വാലിഹിക മസലു ജലീസ് അത്വാർ. അത്ര കച്ചവടക്കാരുണ്ട് പഴയ കാലത്ത്. ഇവിടൊക്കെ ഉണ്ടാവുന്ന എനിക്കറിയില്ല, എന്റെ കർണാടകയിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടൊക്കെ ഉണ്ടായിട്ടേ കർണാടകയിൽ ഉണ്ടാവുള്ളൂ, കാരണം ഇവിടുന്നേ അങ്ങോട്ടൊക്കെ വരുള്ളൂ. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ്. മലയാളികളൊക്കെ വലിയ ഭാഗ്യവാന്മാരല്ലേ? ഈ പരിസരത്ത് തന്നെ എത്ര ആലിമ്യങ്ങൾ ജീവിച്ചു. ഞാന് ഇന്ന് ഉച്ചക്ക് ഒരു വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചു. ഇപ്പൊ അതിനു മുമ്പും ഞാൻ ഒരു വീട്ടിൽ കയറി ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അല്ലാഹുവേ, ആ രണ്ട് വീട്ടുകാർക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അവർ രണ്ടുപേരും അടുത്തടുത്തിരിക്കുന്നുണ്ട്, ആ വലിയ ബന്ധം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉച്ചക്ക് ഭക്ഷണം കഴിച്ച വീട്ടുകാരനും രാത്രി ഭക്ഷണം കഴിച്ച വീട്ടുകാരും അടുത്തടുത്തിരിക്കുന്നുണ്ട്. അവർക്ക് തമ്മിൽ മനസ്സിലാക്കിയാൽ മതി, നിങ്ങൾ ആരും മനസ്സിലാക്കണം, നിന്നെ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. നടുവിൽ ഒരാൾ ഇരിക്കുന്നു മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ ഒരുപോലെ. അല്ലാഹു വർക്കത്തെ അതാ, ഇനിയിപ്പോ അങ്ങോട്ട് നോക്കണ്ട. എന്തൊരു കഷ്ടം, ഞങ്ങൾ ഉറക്കു തൂങ്ങാതിരിക്കാൻ വേണ്ടി എങ്ങനെ പറയാം? എങ്ങനെ വേള പറഞ്ഞ് മാത്രം പറഞ്ഞാല് ചിലപ്പോ കുറച്ച് കഴിഞ്ഞുണ്ട്, 2 കിലോ 3 കിലോ അങ്ങനെ തൂങ്ങാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഇടയ്ക്കൊരു ഡോസ് തരണേ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, അപ്പോ ഈ വീട്ടുകാരനായ മകൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, പറവണ്ണ ഉസ്താദ് മുതൽ എല്ലാ പണ്ഡിതന്മാര് താജുല്ലുലമാ സുൽത്താനുല്ലുലമാ ഇങ്ങനെ ധാരാ എല്ലാ പണ്ഡിതന്മാർക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ഉമ്മയാണ് ഈ ഉമ്മ. അല്ലാഹുവേ, അപ്പൊ ആ ഉമ്മ അത്രയും വലിയ വലിയ ആലിമ്യങ്ങൾക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോ ആ ആലിമ്യങ്ങളെ ഹിദ്മത്തെടുത്ത് നടക്കുന്ന ഈ മുത്താലിമായ എനിക്കും അവരിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞല്ലോ എന്നതാണ് എനിക്ക് വലിയ സന്തോഷം. അല്ലാഹുവേ, നീ ആ സന്തോഷം നിലനിർത്തി തരണേ റഹ്മാനെ. നല്ലവരെ കൂടെ കൂടണം. എന്റെ കന്നഡ ഭാഷയിൽ ഒരു വാക്കുണ്ട്, നിങ്ങൾക്ക് കന്നഡ അറിയുമോ എന്ന് എനിക്കറിയില്ല. അന്ന് ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ ഉണ്ടായിരുന്നു സ്റ്റേജിൽ ഒരാള്, അന്ന് എത്ര വർഷം മുമ്പ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പൊ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് തോന്നുന്നുണ്ട്.
അപ്പൊ അന്ന് ഞാൻ ഇവിടുന്ന് കന്നഡ വാക്ക് പറയുമ്പോൾ സ്റ്റേജ് എന്ന് മൂപ്പർ ബാംഗ്ലൂരിലൊക്കെ കുറെ കാണണ്ടായിരുന്നു. അപ്പൊ മൂപ്പർ ഇങ്ങനെ എന്നെക്കാളും ഉഷാറിലിങ്ങനെ കന്നഡ പറയാൻ തുടങ്ങി. അപ്പൊ പിന്നെ ഞാനങ്ങ് കന്നഡ പറയാൻ നിർത്തി വെച്ചു. അങ്ങനെ ഉണ്ടല്ലേ, നമുക്ക് ആരും ഇല്ലാത്തടത്ത് പോയി വലിയ ആളാകാൻ ഭയങ്കര ഉഷാറാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് കന്നഡ ഭാഷയിൽ ഒരു വാക്കുണ്ട്, എന്താ അതിന്റെ അർത്ഥം? എന്റെ ആ വാചകം സജ്ജനറ സഹവാസ ഹെജ്ജേനു സവിദന്തേ. എന്ത് കന്തെ കൊന്ത എന്ന് പറഞ്ഞിട്ട് സജ്ജനറ സഹവാസ അല്ലേ? ഇവിടെ നിന്നൊക്കെ പൈസ ഉണ്ടാക്കിയതൊക്കെ എന്റെ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് പൈസ ഉണ്ടാക്കിയവരല്ലേ ഈ നാട്ടിലൊക്കെ അള്ളാഹുത്തല ബർക്കത്തേറ്റ മനുഷ്യന്മാര്. എനിക്കതിൽ അസൂയൊന്നുമില്ല. ഞാൻ എന്റെ കർണാടകയിൽ ഉണ്ടായിട്ട് ഞാൻ ബാംഗ്ലൂരിൽ പോയിട്ട് കച്ചവടമൊന്നും നടത്താത്തതുകൊണ്ട് എനിക്ക് അസൂയൊന്നുമില്ല കേട്ടോ, അള്ളാഹുത്തല ബർക്കത്തേറ്റ. അപ്പൊ കന്നഡ ഭാഷയിൽ ഒരു വാചകമുണ്ട്, സജ്ജനറ സഹവാസ ഹെജ്ജേനു സവിദന്തേ. നല്ല ആളുകളോടുള്ള ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാല് അത് ഹെജ്ജേനു സവിദം തേ എന്ന് പറഞ്ഞാല് ഹെജ്ജേനു പറഞ്ഞ തേന് തേന് പോലെയാണ്. ശരിയല്ലേ? ആ മാധുര്യം കിട്ടൂലേ നല്ലവരെ കൂടെ കൂടിയാല്, അല്ലെ? നല്ലവരെ കൂടെ കൂടിയാൽ അങ്ങനെ കിട്ടും. ചീത്തയായ ആളുകളെ കൂടെ കൂടിയാലും ആ ചീത്തയായ സ്വഭാവം പകർന്നു വരും. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരുമാറാവട്ടെ. അതാ ഞാൻ പറഞ്ഞത്, നല്ലവരെ കൂടെ കൂടണം. ബിസ്റുൽ ആഫി റളിയല്ലാഹു അൻഹു, ഈ സ്വാലിഹായ മനുഷ്യന്റെ പിന്നാലെ ഓടാണ്. ആ വാചകം ഒരു ചെറിയ വാചകമല്ലല്ലോ, അതിന്റെ ഗൗരവം മനസ്സിലാക്കി നേരെ പിന്നിലങ്ങ് ഓടുകയാണ്. അയാളെ അങ്ങ് പിടിച്ചു, ചോദിച്ചു, എന്റെ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് ഒരു വാചകം ഉരുവിട്ട് മടങ്ങിപ്പോയത് നിങ്ങളാണോ? അദ്ദേഹം പറഞ്ഞു, നമ്മത് അത് ഞാനാണ്. ബിസ്റുൽ ഹാഫി തങ്ങൾ ഈ മടങ്ങിപ്പോയ ഇയാളോട് പറയാണ്, എന്റെ വാതിൽക്കൽ വീട്ടിന്റെ വാതിൽക്കൽ വന്ന് എന്നോട് ആ കാര്യം പറഞ്ഞ വാചകമില്ലേ, അതൊന്ന് മടക്കി പറയുമോ, ഒന്ന് ആവർത്തിക്കുമോ? ബിസ്റുൽ ഹാഫി തങ്ങളാ തങ്ങളോ തങ്ങളോട് ഈ സ്വാലിഹായ മനുഷ്യനത് ആവർത്തിക്കുകയാണ്. ഞാൻ ചോദിച്ചത് ഇത്രയേയുള്ളൂ, വേറെ ഒന്നുമല്ല. നിങ്ങൾ ആ വീട്ടിലിങ്ങനെ ഡാൻസ് ചെയ്യുന്നത് കണ്ടപ്പോ, പാട്ടും പാടിയിട്ട് നൃത്യം കളിക്കുന്നത് കണ്ടപ്പോ, നിങ്ങളൊരടിമയല്ല ഒരു സ്വതന്ത്രനാണെന്ന് തോന്നിപ്പോയി. പടച്ച റബ്ബിന്റെ അടിമത്വം സ്വീകരിച്ച് ജീവിക്കുന്നൊരു മനുഷ്യനും ഇതുപോലെ കൂത്താടാൻ കഴിയില്ലല്ലോ. അതാണ് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു വന്നത്. ഈ ബിസ്റുൽ ഹാഫി തങ്ങള് ഈ വാചകം അങ്ങ് കേട്ടപ്പോ നിലത്തങ്ങ് വീണുപോയി. അതാ നിലത്ത് വീണ് കരയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയാണ്, അല്ല ഞാൻ സ്വതന്ത്രനല്ല, ബൽ അനഅബ്ദു, ഞാൻ ഒരടിമയാണ്. അബ്ദുല്ലാഹ് സൃഷ്ടാവായ റബ്ബിന്റെ അടിമയാണ് ഞാൻ. ആ റബ്ബിനെ ധിക്കരിച്ചു പോയില്ലേ ഞാൻ? എന്നിട്ടതാ ബിസ്റുൽ ഹാഫി തങ്ങൾ തൗബ ചെയ്യുകയാണ്, പശ്ചാത്തപിച്ച് റബ്ബിലേക്ക് മടങ്ങുകയാണ്. ആ ബിസ്റുൽ ഹാഫി തങ്ങൾ ഒരു തീരുമാനമെടുത്തു, ഇനിമേലതാ ഞാനോ അതേ ഞാൻ മരിക്കുന്നത് വരെ ചെരുപ്പ് ധരിക്കൂല. എന്തേ ചെറുപ്പക്കാരാ, ബ്രാൻഡഡ് ഷൂകൾ വാങ്ങി ധരിച്ച് നടക്കാൻ എന്തൊരു ഗമയല്ലേ, എന്തൊരാവേശമല്ലേ? ബിസ്റുൽ ഹാഫി തങ്ങളൊരു തീരുമാനമെടുത്തു, മരണം വരെ ഞാൻ ചെരുപ്പ് ധരിക്കൂല. മഹാനവരികളോട് ചോദിച്ചു, എന്തേ നിങ്ങളെ ചെരുപ്പ് ധരിക്കാത്തത്? അതുകൊണ്ടല്ലേ മഹാനവരികളുടെ പേരിന്റെ കൂടെ ചേർത്തി പറയുന്നത്, അൽ ഹാഫി ചെരുപ്പ് ധരിക്കാത്ത ബിശ്ര എന്നല്ലേ കൂട്ടിച്ചേർക്കുന്നത്? എന്തേ നിങ്ങൾ ചെരുപ്പ് ധരിക്കാതിരിക്കാൻ കാരണമെന്ന് ചോദിച്ചപ്പോ മഹാനവളികൾ പറഞ്ഞത് എന്താണ്? ലി അന്നീ മാ സ്വാലഹനി മൗലായ ഇല്ലാ വ അന ഹാ
എന്നെ പടച്ച റബ്ബ് നന്നാക്കി എടുത്തത് ഞാൻ ചെരുപ്പ് ധരിക്കാത്ത സമയത്താണ്. കാരണം എന്നെ ഉപദേശിക്കാൻ വന്ന അയാളെ വാക്ക് കേൾക്കാൻ വേണ്ടി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടയാളെ പിന്നാലെ ഞാൻ അങ്ങ് ഓടുമ്പോ എന്റെ ചെരുപ്പ് എവിടെയാണെന്ന് ഞാൻ തപ്പി നോക്കി എടുത്തില്ല. ചെരുപ്പ് എനിക്ക് വേണ്ടാന്നും വെച്ചിട്ട് ഞാൻ അതാ കാലിലെങ്ങും നടന്നു പോയതാണ്. ആ സമയത്തല്ലേ ഞാൻ തൗബ ചെയ്ത് പടച്ച റബ്ബിന്റെ വഴിയിൽ വന്നത്. അതുകൊണ്ട് അല്ലാഹു തആല എന്നെ നന്നാക്കി എടുത്തത് ചെരുപ്പ് ധരിക്കാത്ത സമയത്താണ്. ആ സമയത്ത് ഞാൻ നന്നായത് കൊണ്ട് ഞാൻ എന്റെ മരണം വരെ ചെരുപ്പ് ധരിക്കൂല. കണ്ടില്ലേ ചെറുപ്പക്കാരെ, ഇന്ന ആ മഹാന്റെ പേര് കേൾക്കുമ്പോ ഞങ്ങൾ എല്ലാവരും ഉറക്കെ പറയുന്നു റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നാട്ടിലുള്ള ചെറുപ്പക്കാരെ നന്നാക്കി എടുക്കണോ. ചില ബാപ്പമാരുണ്ട്, ഞാൻ ഇന്നലെ വരുമ്പോ ഉസ്താദെ എന്റെ ബാപ്പാന്റെ സ്വഭാവം ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടി ദ്വാരക്കണോന്ന് ആ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്. വല്ലാത്ത വിഷമായി പോയി. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാരണം. അവൻ പറഞ്ഞു, ഉസ്താദെ നാട്ടുകാർ എന്നെ കുറിച്ച് വല്ലതും ബാപ്പാനോട് പോയി പറഞ്ഞാൽ എന്റെ ബാപ്പ അത് അംഗീകരിക്കും, എന്നിട്ട് എന്റെ ബാപ്പ എന്നെ തള്ളിപ്പറയും. ഒരു ബാപ്പ സ്വന്തം മകനെ തള്ളി പറഞ്ഞാൽ പിന്നെ ആ മകനെ സ്വീകരിക്കുന്നത് ആരാ ബാപ്പ? അങ്ങനെയുണ്ട്. ചില ഉപ്പമാരുണ്ട് വലിയ ബിസിനസ്സുകാരായിരിക്കും, മോനെ ആ ബിസിനസ്സിൽ കൂട്ടൂല. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത പലരെയും ആ ബിസിനസ്സിൽ കൂട്ടും, മകനെ കൂട്ടൂല. എന്താ കാരണം? പിന്നെ എന്നെക്കാൾ യുവ ഉഷാറായി പോയാലോ, അതാണ് ധാരണ. അല്ലോ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഈ ബാപ്പാന്റെ മനസ്സ് എത്ര കണ്ട് നാറിയിരിക്കും. ഇവിടെ ആലോചിച്ചു നോക്കി, ഒരു ബാപ്പ ചിന്തിക്കേണ്ടത് എന്താ? ഒരു ബാപ്പ ചിന്തിക്കേണ്ടത് എന്താ? ചില ഉപ്പമാരൊക്കെ പറയും, ചില ഉപ്പമാര് പറയും, ഉസ്താദെ ഞാൻ ഇവനെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടി നോക്കിയതാ, എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചിട്ട് ഒരു സ്ഥാനത്തേക്ക് എത്തിക്കാം. നോക്കുമ്പോ ഒന്നും പഠിച്ചാലും എന്റെ തലയിൽ കയറൂല. അവസാനം പിന്നെ ഞാൻ മനസ്സിലാക്കി, ഏതായാലും ഞാനൊരു കച്ചവടക്കാരനാണല്ലോ, എന്റെ കച്ചവടം എന്റെ കാലം കഴിഞ്ഞില്ലേ, കഴിഞ്ഞാൽ എന്റെ ഈ കച്ചവടം നിലനിർത്തണല്ലോ. അപ്പൊ ഇവനെ പഠിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ എന്നാ പിന്നെ എന്താക്കാ, കച്ചവടത്തിന് കൊണ്ടുപോവാം. അങ്ങനെയാണല്ലോ, അങ്ങനെ കച്ചവടത്തിന് ഇറങ്ങൽ അങ്ങനെയാണ്. പിന്നെ മോനെ പഠിക്കാൻ കിട്ടണില്ല, പഠിച്ച തലക്കും കയറൂല. ഇതിന്റെ അർത്ഥം എല്ലാ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഇങ്ങനെയാണെന്ന് ആരും തെറ്റിദ്ധരിക്കും വേണ്ടട്ടോ. ഞാനത് ഒരു ഒരു ഭാഗം മാത്രം പറഞ്ഞുള്ളൂ, എല്ലാ കച്ചവടക്കാർ അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ബാപ്പക്ക് എന്താ മകനോട് ഇത്രയും വലിയ സംശയം? എന്താ അങ്ങനെ വരാൻ പാടില്ല. ആ മകനെ കൈവിട്ടാൽ ബാപ്പ പിന്നെ മകനെ സ്വീകരിക്കുന്നത് ആരാണ്? പിന്നെ ആ മകനെ സ്വീകരിക്കുന്നത് ആരാണ്? ഒരിക്കലും അത് പാടില്ല. നാട്ടിലുള്ള കാരണവന്മാരുടെ ഉത്തരവാദിത്വമാണ്. നാട്ടിലുള്ള ചെറുപ്പക്കാരെ ഒന്ന് നന്നാക്കി എടുക്കുക എന്നത് കാരണവന്മാരുടെ ഉത്തരവാദിത്വമാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. നാല് വിഭാഗം ഒരു നാട്ടിൽ ഉണ്ടായാൽ അല്ലാഹുവിന്റെ അദാബ് ആ നാട്ടിൽ വർഷിക്കൂല. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം. അതിൽ മൂന്ന് വിഭാഗം കഴിഞ്ഞു, ഇനി നാലാമത്തൊരു വിഭാഗമുണ്ട്. ആ നാലാമത്തെ വിഭാഗം ആരാണ്? പണ്ഡിതന്മാർ പറഞ്ഞു, അതേ നല്ല ഹിജാബോടുകൂടെ ജീവിക്കുന്ന സ്ത്രീകളുള്ള നാടാണോ? നല്ല ഹിജാബോടുകൂടെ ജീവിക്കുന്ന സ്ത്രീകള് തല മറക്കും, മാറ് മറക്കും, ശരീരം മുഴുവനും മറക്കും, ഔറത്ത് ഫുള്ളായിട്ട് മറക്കും. അവർ തെരുവിലിറങ്ങിയാ അവരുടെ ഒരു മുടി പോലും പുറത്തു കാണൂല, അവരുടെ ഒരു നഖം പോലും പുറത്തു കാണൂല. കൈവറ കാൽവറ എല്ലാം ധരിച്ചിട്ടാണ് അവർ പുറത്തു വരുന്നത്. കാരണം അവർക്കറിയാം അവരുടെ ശരീരം മുഴുവനും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അത് ഔറത്താണെന്ന് അവർക്കറിയാം. ആ രൂപത്തിൽ ശരീരം മുഴുവനും മറച്ച് വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്ന ഉമ്മമാർ, ആ ഉമ്മമാരുള്ള നാടാണോ? ആ നാട്ടുകാർക്ക് വലിയ ബർക്കത്താണ്. ഇപ്പൊ NRC വന്നു, NPR വന്നു, CAA വന്നു, എന്നിട്ട് പോലും ചില ഉമ്മമാർക്ക് മുഖം മറക്കാനായില്ല, എന്നിട്ട് പോലും ചില ഉമ്മമാർക്ക് തല മറക്കാൻ സമയമായില്ല, എന്നിട്ട് പോലും ചില പെൺകുട്ടികൾക്ക് മാറി മറക്കാൻ സമയമായില്ല. ഓ ഉമ്മമാരെ, ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ. സുബ്ഹാന ജല്ല ജലാലു.
അതിന് ഭർത്താക്കന്മാരാണ് അതിനൊക്കെ നേതൃത്വം നൽകേണ്ടത്. ഭർത്താക്കന്മാര് ഭാര്യമാരോട് പറയണു, കാരണം ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് വലിയ അപകടമാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങൽ തന്നെ വലിയ അപകട. കാരണം ഈ പെണ്ണിന്റെ കൂടെ കൂടും, നിങ്ങൾ ഒരിക്കലും ഈ പെണ്ണിന്റെ കൂടെ കൂടണ്ട എന്ന് ആഗ്രഹിക്കുന്ന, കൂടാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചങ്ങാതി പെണ്ണിന്റെ കൂടെ കൂടും. ആരാണ് ചങ്ങാതി? ശൈത്താനാണ്. ലഅനത്തുല്ലാഹി അലൈഹി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹാനബികൾ പറഞ്ഞു, ഇന്നമൻ നിസാഉ ഔറാ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവൾ മറഞ്ഞു നിൽക്കേണ്ടവരാണ്. സ്ത്രീകൾ മറഞ്ഞു നിൽക്കേണ്ടവരാണ്, അവര് രംഗത്ത് വരേണ്ടവരല്ല. ഒരൊറ്റ ഉമ്മാക്കും എന്നോട് വെറുപ്പ് തോന്നരുത്, ഒരൊറ്റ ആളുകൾക്കും എന്നോട് പ്രയാസം തോന്നരുത്. ഞാൻ ഈ പറയുന്നത് ഒന്നും എന്റെ അഭിപ്രായമല്ല, മുഅ്ജമുൽ കബീർ എന്ന കിതാബിൽ കാണാം. ഞാൻ ഈ വായിക്കുന്ന ഉദ്ധരണി അതിൽ നിന്നെടുത്ത് വായിക്കുകയാണ്. നമുക്ക് സ്വന്തം ഒരഭിപ്രായം പറയാൻ അർഹതയില്ല, നമ്മൾ അങ്ങനെ പറയാനായിട്ടുമില്ല. വലിയ വലിയ പടുകൂറ്റൻ പണ്ഡിതന്മാർ എഴുതി വെച്ചത് വായിച്ച് കേൾപ്പിക്കലല്ലാതെ പടച്ച റബ്ബ് നമുക്ക് ഒരു അർഹതയും തന്നിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ ഇന്നമൻ നിസാഉ ഔറാ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ മറഞ്ഞു നിൽക്കേണ്ടവരാണ്. എന്നാൽ ഉമ്മമാരെ ഞാൻ ചോദിക്കട്ടെ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ മറഞ്ഞു നിൽക്കേണ്ടവരാണ് എന്നല്ലേ പറഞ്ഞത്? പിന്നെ കല്യാണ വീട്ടിൽ എന്തേ നിങ്ങൾ അന്യ പുരുഷന്മാർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്? ആ രംഗത്ത് വരുമ്പോഴും നിങ്ങൾക്ക് എന്തേ മുഖം മറക്കാൻ കഴിയാത്തത്? എന്തേ തലമറക്കാൻ കഴിയാത്തത്? സുബ്ഹാന ജല്ല ജലാലുഹു. ഇതുപോലെ ടിക്ടോക്ക് ചെയ്യുന്ന ചില പെൺകുട്ടികളുണ്ട്, മ്യൂസിക്കലി ചെയ്യുന്ന ചില പെൺകുട്ടികളുണ്ട്, ഇപ്പണ്ട് ചില പെൺകുട്ടികൾ ഫേസ്ബുക്കിലുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം വരാനുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ. എല്ലാം ഇപ്പോ ദേഷ്യം തീർക്കലും പിന്നെ സങ്കടം തീർക്കലും പ്രയാസം തീർക്കലും ഒക്കെ വാട്സപ്പിന്റെ സ്റ്റേറ്റസിലാ അല്ലേ? അങ്ങ മനസ്സിലായില്ല, ആര് പറഞ്ഞു മനസ്സിലാവാതെ? അപ്പോ എല്ലാം മനസ്സിലാവുന്ന നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവാത്ത അള്ളാഹു തആല തനിമ നിലനിർത്തി തരട്ടെ അല്ലേ? ഇല്ല മനുഷ്യന്മാരെ, ഇങ്ങനെ ഉണ്ട്, ഒരു ചിത്രമുണ്ട്, ഒരു രൗണ്ട് ചിത്രം, ഇങ്ങോട്ട് നോക്കി, ഒരു രൗണ്ട് ചിത്രം, എന്നിട്ട് അതിന്റെ സൈഡിൽ കൂടെ ഉണ്ട് ഇങ്ങനെ പോയ ഒന്ന്. എന്നാ നല്ല ഹാപ്പി ആണെങ്കിൽ സ്റ്റാറ്റസിൽ അത് കാണാം, ഭയങ്കര ചിരിച്ചിട്ട. അപ്പൊ മനസ്സിലാക്കണം ഇവൻ എന്തോ ഒരു ഹാപ്പി ഉണ്ട് ഭയങ്കര. അപ്പൊ ഭാര്യ നല്ല എന്തുണ്ടാക്കി കൊടുത്തു? നൂൽപുട്ട് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തു. പുണിവൻ ഇവിടെ ഒന്നുമില്ല നൂൽപുട്ട് ബിരിയാണി. അങ്ങനെന്താ പറയുമ്പോ ഇങ്ങനെ തൊള്ള തുറക്കുന്നത്? ഇവിടെ ഒന്നുമില്ല. ആര് പറഞ്ഞു? ഇത് ഏത് ജില്ല? ഏത് ജില്ലയാണ്? കണ്ണൂർ. എല്ലാം അള്ളാഹു തആല ഇറക്കി തന്നത് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എല്ലാം അള്ളാഹു തആല നേരിട്ട് ഇറക്കി തന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല. ഇവിടെ ഒന്നും എത്തിയിട്ടില്ല. നൂൽപുട്ടി ബിരിയാണി അരിഞ്ഞുറക്കൊന്ന് കൈപൊക്ക മനുഷ്യന്മാർ. ഉണ്ട് അരിഞ്ഞവരുണ്ട്. ചില വീട്ടിലെ ഉമ്മമാർക്കൊന്നും അത് അറിയാത്തത് കൊണ്ടാന്ന് അവൻ സാധ്യമല്ല. ചിലപ്പോ നിങ്ങൾ അങ്ങോട്ട് സ്നേഹം കുറവ് കാണിക്കുന്നുണ്ടായിരിക്കും, അവർ അതൊന്നും ഉണ്ടാക്കാത്ത. ഒരു നല്ല സ്നേഹം ഒന്ന് കൊടുത്തു നോക്ക്, ഇന്നലെ തങ്ങ് കിട്ടും. ഞാൻ ഇന്നലെ വേദന പോയുടെ നൂൽ വിട്ട് ബിരിയാണി കഴിച്ചു. അള്ളാഹു തആല ബർക്കത്തെ ഏട്ടെ, അള്ളാഹു ബർക്കത്തെ ഏട്ടെ. നിങ്ങൾക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ആമീൻ പരാതിക്കൊന്നും വേണ്ട. അള്ളാഹു തആല ബർക്കത്തെ ഏട്ടെ. ആ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഉണ്ട്. ഭാര്യ നല്ലൊരു അപ്പം ഉണ്ടാക്കി തന്നാല് എന്താ? പൂച്ചട്ടി, പൂച്ചട്ടി അവിടെ പൂച്ചട്ടില്ലേ? പൂച്ചട്ടി. ഞാനിപ്പോ ഇന്ന് പോയപ്പോ ഒരു സ്ഥലത്ത് പോയപ്പോ അതങ്ങ് കഴിച്ചപ്പോ ഞാൻ ചോദിച്ചു എന്താ ഇത്? അപ്പൊ പറഞ്ഞു പൂച്ചട്ടി എന്ന് പറഞ്ഞു. എന്തല്ല സാധനം? അള്ളാഹു തആല ബർക്കത്തെയട്ടെ. നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ട്. ഞങ്ങൾക്ക് അതൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല, തിന്നാൻ കഴിഞ്ഞില്ല, യോഗ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴെങ്കിലും ഈ ഭാഗത്തെങ്കിലും വാതിൽ ഒന്നാ കിട്ടൂന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് പൂച്ചട്ടി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഏതൊക്കെ സൈസാ തിന്നാണുള്ളത്. അപ്പൊ ഭാര്യ അതങ്ങ് ഉണ്ടാക്കി തന്നാല് വാട്സപ്പിൽ നല്ല. എന്നാൽ ഒരു ദിവസം ഉണ്ട് വാട്സപ്പിൽ, എന്താ വാട്സപ്പിലുള്ളത്? ഇങ്ങനെ കണ്ണുന്നായി, രണ്ട് പേരെ കണ്ണുന്നായി ഇങ്ങനെ ഇട്ടിക്കണേ. ഇപ്പൊ സൈഡിൽ കൂടെ, ചുണ്ടിന്റെ സൈഡിൽ കൂടെ അല്ല, കണ്ണു കൂടെ ആയി രണ്ട് ലൈൻ ഇങ്ങനെ ഇട്ടിരുന്നതായിട്ട്. അപ്പൊ മനസ്സിലാക്കണം എന്തോ ഒരു സങ്കടം ഉണ്ട് ഇവന്. ഇവൻ കരയാണ്, എന്തോ ഒരു ടെൻഷനില്ല. അപ്പൊ ആ ടെൻഷനെ രേഖപ്പെടുത്തുന്നത് സ്റ്റാറ്റസിലൂടെയാണ്. പിന്നെ പിന്നൊരുക്കുണ്ട്, മുഖമുണ്ട് ഇങ്ങനെ ഇങ്ങനെ ദേഷ്യം പ്രകടിപ്പിച്ചു. അപ്പൊ എന്താ സംഭവം? ഇവൻ ആരോടോ ദേഷ്യത്തിലാണ്, ഭയങ്കര വലിയ ദേഷ്യത്തിലാണ്.
പിന്നെ പലതും ഇങ്ങനെ എഴുതിവിടും, പലതും എഴുതിവിടും. ആരോടൊക്കെ ദേഷ്യമുള്ളത് എന്താ, അത് ഇതിൽ തീർക്കുകയാണ്. അപ്പൊ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, ബേ ഇപ്പൊ ഇന്ന് അങ്ങനെയാണല്ലോ, ബേ ഒരുത്തൻ വാട്സാപ്പിലെ മെസ്സേജ് നോക്കുന്നതിനേക്കാളും മുമ്പ് ആദ്യം നോക്കണം സ്റ്റാറ്റസിൽ എന്തൊക്കെ ഉണ്ട്. അപ്പൊ നോക്കേണ്ടവൻ അത് നോക്കിയാൽ പിന്നെ ഇതങ്ങ് ഡിലീറ്റ് ചെയ്യും, പിന്നെ വേറെ ഇടും. നോക്കേണ്ടവൻ നോക്കണം, 149 പേരും നോക്കി, നോക്കേണ്ട 150-ാമത്തെ ആള് നോക്കിയിട്ടില്ലെങ്കിലോ പിന്നെ അതന്നെ നിലനിർത്തും. 50-ാമത്തെ ഇവൻ നോക്കിയാൽ പിന്നെ വണ്ടിയിൽ എല്ലാം തീർക്കാൻ അതില്ല. എന്തിനായി ഇത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞു വന്നത് സുബ്ഹാന ജല്ല ജലാലുഹു, ഇന്ന് ചില പെൺകുട്ടികൾക്ക് ഒരു സ്വഭാവമുണ്ട്, അഭിപ്രായം രേഖപ്പെടുത്തുന്നത് മുഴുവനും ഫേസ്ബുക്കിൽ വന്നിട്ടാണ്. ഓ സഹോദരി, നീ വഴിതെറ്റിപ്പോയവളാണെന്നതിൽ സംശയമില്ല. അതാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞത്, ഇന്നമന്നിസാഉ ഔറ, സ്ത്രീകൾ മറഞ്ഞു നിൽക്കേണ്ടവരാണ്. വഇന്നൽ മർഅത ലതഖ്റുജു മിൻ ബൈതിഹാ, ഒരു സ്ത്രീ ആ സ്ത്രീ അവളുടെ വീട്ടിൽ നിന്ന് അവളതാ പുറത്തു വരുന്നു. വമാ ബിഹാ മിൻ ബഅസിൻ, ആ വീട്ടിൽ നിന്ന് അവൾ പുറത്തു വരുന്ന സമയത്തു വലിയ കുഴപ്പമൊന്നുമില്ലാത്ത നിലയിൽ തന്നെ സ്ത്രീ പുറത്തിറങ്ങി, അവൾ വലിയ ഭംഗി കാണിക്കണമെന്നില്ല, അവൾ വലിയ സുഗന്ധമിട്ട് വരണമെന്നില്ല, ജനങ്ങളെ അവളിലേക്ക് ആകർഷിപ്പിക്കുന്ന കുപ്പായം ധരിക്കണമെന്നില്ല. ആ രൂപത്തിലല്ലാതെ ഒരു നോർമൽ ആവറേജിൽ തന്നെ ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ വേഗം അവളെ കൂടെ പിശാജ് കൂടും, പിശാജ് അവളെ കൂടെ കൂടും. എന്നിട്ടതാ പിശാജ് അവളോട് പറയും, ഇന്ന കിലാ തമുറീ നബി അഹലിൻ ഇല്ലാ അജബ്തീ, ഓ പെണ്ണെ നീ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി ആരുടെയെങ്കിലും അരികിലൂടെ നീ അങ്ങ് വിട്ട് കിടന്നാൽ നീ അവനെ അത്ഭുതപ്പെടുത്തിയിരിക്കൂ. ഈ പിശാജ് പുറത്തിറങ്ങുന്ന ഈ പെണ്ണിനോട് പറയും, നീ പുറത്തു പോകുമ്പോ ആരുടെയെങ്കിലും അടുത്ത് ഇങ്ങനെ പോകുമ്പോ അവൻ നിന്നെ നോക്കിക്കളയും. അതുകൊണ്ടാ ചില പെൺകുട്ടികളെ കണ്ടില്ലേ, ഈ പിശാജ് മന്ത്രിച്ചത് കൊണ്ടാ ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ. ഞാൻ അല്ലെങ്കിൽ തന്നെ ചോദിക്കട്ടെ, ഞാൻ ഇത് വല്ലാതെ പറയുമ്പോ ചില സ്ത്രീകൾക്ക് വേദനയായി പോകുന്ന എനിക്കറിയില്ല. വേദന ആയാലും സാരല്ല, അള്ളാഹു തആല ബർക്കത്തയട്ടെ, ഉൾക്കൊള്ളാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ. മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് ഭർത്താവ് വീട്ടിലേക്ക് വരികയാണ്, ആ ഭർത്താവിനെ ഒന്ന് സ്വാഗതം ചെയ്യാന് ഒരു കാ മണിക്കൂർ കണ്ണാടിന്റെ മുന്നിൽ നിന്ന് ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് അല്ലേ, ഒരു നല്ല അത്തറൊക്കെ പുരട്ടിയിട്ട് ഒക്കെ നല്ല ഹിജാബൊക്കെ ധരിച്ച് നല്ല കുപ്പായം ധരിച്ച് ഉടുത്ത് ഒന്നിങ്ങനെ കാത്തു നിന്ന് ഭർത്താവിനെ സ്വാഗതം ചെയ്യാൻ. അപ്പൊന്നും കണ്ണാടി ഉണ്ടാവില്ല വീട്ടില്, കണ്ണാടി ഉണ്ടാവില്ല എന്നല്ല, ഉണ്ടെങ്കിൽ തന്നെ കണ്ണാടിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ ഈ മുഖം കാണാൻ 30 ഒരു താല്പര്യം ഉണ്ടാവില്ല. ആയ സമയം കല്യാണത്തിന് പോവാ, എവിടക്ക്? പാറക്കടവ് കല്യാണ, നാദാപുരം കല്യാണ. അപ്പൊ കല്യാണത്തിന് പോകുമ്പോണ്ട് അല്ലോ ഈ കണ്ണാടിന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് എത്ര നേരോ ഇങ്ങനെ തിരിക്കുന്ന തിരിക്കൽ, എന്തായി തിരിക്കണ്, തലക്കിടുന്ന ശാലിങ്ങനെ തിരിക്കുക കൊറേ നേരം തിരിച്ച്, എന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നു അങ്ങനെ കാണിക്കുന്നു. യാ അല്ലാ, അതുകൊണ്ടാ പണ്ഡിതന്മാർ പറഞ്ഞ, കൊറേ നേരം കണ്ണാടിന്റെ മുന്നിൽ നിൽക്കുന്ന പെണ്ണാണോ ആ പെണ്ണിനെ കെട്ടാൻ പോകണ്ട ചെറുപ്പക്കാരൻ, നീ അങ്ങ് കുടുങ്ങും, ഒരു നേരത്തെ ഭക്ഷണം നിനക്ക് കിട്ടൂല, നീ പട്ടിണിയാവും. പണ്ഡിതന്മാർ പറഞ്ഞതാ കിതാബില്. ഇപ്പൊ ഞാൻ അതിലേക്ക് വിശദീകരിച്ച് പറയാൻ സമയം കഴിക്കണല്ല. ഞാൻ പറഞ്ഞു വന്നത് ഇവളിങ്ങനെ കൊറേ നേരം കണ്ണാടിന്റെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ഉമ്മ നീ തീരുമാനിക്കണം, പിശാജ് നിന്റെ ചെവിയിൽ വന്ന് മന്ത്രിച്ചിട്ടുണ്ട്, എന്താ മന്ത്രിക്കണത്, നീ ഏതായാലും ഇപ്പൊ പുറത്തേക്ക് പോവാണല്ലോ, ഏതൊരാളെ മുന്നിൽ നീ പോയാൽ നീ അവളെ അത്ഭുതപ്പെടുത്തിയിരിക്കും. അതുകൊണ്ടാണ് ചില പെൺകുട്ടികളൊക്കെ കണ്ടില്ലേ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തുണ്ട്, അങ്ങനെ മാന്യായിട്ട് ഇങ്ങനെ നിൽക്കും, കുറച്ചിങ്ങനെ ബാക്കൊക്കെ നോക്കും, എന്തേ ആരെങ്കിലും നോക്കുന്നുണ്ടോന്നാ ഈ നോട്ടം. കാരണം പിശാജ് നേരത്തെ തന്നെ മന്ത്രിച്ചതാ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ പിശാജ് മന്ത്രിച്ചതാ, ഏതൊരാളെ അരികിലൂടെ നീ അങ്ങ് പോവാണെങ്കിൽ നീ അവനെ അത്ഭുതപ്പെടുത്തിയിരിക്കൂ. അതുകൊണ്ടാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, വഇന്നൽ മർഅത തൽബസു സിയാബഹാ,
ഒരു പെണ്ണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ അതേ ഫയുഖാലു ആ പെണ്ണിനോട് ചോദിക്കപ്പെടും, ഐന തുരീദീന, അല്ല പെണ്ണേ നീ എവിടെ പോകുന്നു? ശരിക്കും മനസ്സിലാക്കണം, എന്റെ വാല് കേൾക്കുന്ന ഉമ്മ പെങ്ങന്മാര് മനസ്സിലാക്കണോ, നിങ്ങൾ ഒരുപാട് പേരുള്ളത് കൊണ്ട് നിങ്ങളെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ഒരു പെണ്ണ് നല്ല വസ്ത്രം ധരിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ആ പെണ്ണിനോടൊരു ചോദ്യം ചോദിക്കപ്പെടും. ആരെങ്കിലും ഒരാൾ വന്ന് ചോദിക്കും, ഐന തുരീദീന, എങ്ങോട്ടാണ് പെണ്ണെ നീ പോകുന്നത്? ഫതഖൂലു, ഈ പെണ്ണ് പറയും, അഊദു മരീദാ, ഞാനൊരു രോഗിയെ കാണാൻ പോവുകയാണ്. ഈ പെണ്ണിന്റെ മറുപടിയാണത്, ഞാനൊരു രോഗിയെ കാണാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ തന്നെ അഷ്ഹദു ജനാസാ, ഞാനൊരു മയ്യത്തിന്റെ അരികിൽ പോവുകയാണ്. ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട്, ആ മയ്യത്തിന്റെ അരികിൽ പോവാണ്. ഔ ഉസല്ലി ഫീ മസ്ജിദിൻ, പിന്നെ നമ്മളെ സ്ത്രീകൾക്കൊന്നും ആ സ്വഭാവം ഇല്ലാത്തതുകൊണ്ട് പിന്നെ പറയേണ്ടതില്ല. ചിലപ്പോ അവള് പറയും, ഞാനത് ആ പള്ളിയിൽ പോയി നിസ്കരിക്കുകയാണ്. പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നൊരു കൽപ്പന ഇസ്ലാമില്ലല്ലോ. സ്ത്രീകൾക്ക് ഏറ്റവും ഉത്തമം അവരുടെ വീട്ടിൽ വീടാണല്ലോ. ഖൈറു മസാജിദിഹിന്ന ഖൈറു ബുയൂതിഹിന്ന, സ്ത്രീകൾ നിസ്കരിക്കുന്ന സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായത് പള്ളിയല്ല, അവളെ വീട്ടിന്റെ ഉള്ളിന്റെ 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 ഉള്ളാണ്. അതേസമയത്ത് വേറെ ചില സ്ത്രീകളോട് നിങ്ങൾ എവിടേക്കാ പോണെന്ന് ചോദിക്കുമ്പോ അതാ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ് എന്നാ പറയുന്നത്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് നിങ്ങൾ പറയാണ്, സർവ സ്ത്രീകളും കേട്ടോളൂ, സർവ ഉമ്മമാരും കേട്ടോളൂ, സർവ സഹോദരിമാരും കേട്ടോളൂ, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന ഇബാദത്തിനെ പോലത്തൊരു ഇബാദത്ത് പുറത്തു വന്ന് ഒരിക്കലും അവളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ വീട്ടിൽ ഇരിക്കുക എന്നത് തന്നെ ഒരു ഇബാദത്താണ്. നിസ്കാരം കൂടി നിസ്കരിച്ചാലോ രണ്ടാമത്തൊരു ഇബാദത്താണ്. ഖുർആനും കൂടി ഓതിയാലോ മൂന്നാമത്തൊരു ഇബാദത്താണ്. നോമ്പും കൂടി നോറ്റാലോ നാലാമത്തൊരു ഇബാദത്താണ്. ഭർത്താവിന്റെ വസ്ത്രം അലക്കി കൊടുത്താലോ അഞ്ചാമത്തൊരു ഇബാദത്താണ്. ഭർത്താവിന് അപ്പം ഉണ്ടാക്കി കൊടുത്താലോ ആറാമത്തൊരു ഇബാദത്താണ്. കുട്ടികളെ കൃത്യസമയത്ത് മദ്രസയിലേക്ക് പറഞ്ഞേച്ചാലോ ഏഴാമത്തൊരു ഇബാദത്താണ്. ഒന്നാമത്തെ ഇബാദത്ത് ഏതാണ്? പെണ്ണ് വീട്ടിൽ ഇരിക്കുക. അവൾ ഒന്നും ചെയ്തില്ലെങ്കിലും പെണ്ണ് വീട്ടിൽ ഇരിക്കുക തന്നെ ഇബാദത്താ. ഓ ഉമ്മമാരെ, ആ രൂപത്തിൽ നല്ല തഖ്വയുള്ള ഉമ്മമാരാകണം, നല്ല മറയോടെ ഹിജാബോടുകൂടെ നടക്കുന്ന ഉമ്മമാരാകണോ? അതിന് ഭർത്താക്കന്മാർ അവരോട് സഹകരിച്ചു കൊടുക്കണം. അവർ ആ രൂപത്തിൽ ജീവിക്കാൻ ഭർത്താക്കന്മാർ അവരോട് സഹകരിച്ചു കൊടുക്കണം. അതെങ്ങനെ സഹകരിച്ചു കൊടുക്കുക? ഒരൊറ്റ ഭർത്താവും തന്റെ ഭാര്യനെ ബൈക്കിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് പോകുമ്പോ മുഖം തുറന്നിട്ട് ഭാര്യന്റെ ഭംഗി നാട്ടുകാർക്ക് മുഴുവനും കാണിച്ചു കൊണ്ടുപോകുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ ആകാൻ പാടില്ല, അങ്ങനെ ആകാൻ പാടില്ല. ഒരു കാലിയാരുണ്ടായിരുന്നു, പഴയ കാലത്തെ ചരിത്രത്തിലൊക്കെ കാണാം. ആ കാലിയാരുടെ പേരാണ് സുബ്ഹാന ജല്ല ജലാലു, ഖാലി മൂസബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു. എന്താ കാലിയാരുടെ പേര്? മൂസബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു എന്നാണ് ആ കാലിയാരുടെ പേര്. ഒരിക്കലൊരു പെണ്ണ് വന്നിട്ട് ഭർത്താവിനെ കുറിച്ച് പരാതി പറയാം. ഈ കാലിയാരടുത്ത് ഭർത്താവിനെ കുറിച്ച് പരാതി പറയാം. എന്താ പരാതി എന്നറിയോ? എന്റെ ഭർത്താവുണ്ട്, എനിക്ക് മഹർ തരാന്നും പറഞ്ഞതാ നിക്കാഹ് കഴിക്കണ സമയത്ത്. അങ്ങനെ മഹർ തരൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാപ്പ നിക്കാഹ് ചെയ്ത് കൊടുത്തതാ. പക്ഷെ ഇപ്പൊ ഉണ്ട്, മഹർ തന്നിട്ടില്ല, ചോദിക്കുമ്പോ തരുന്നുമില്ല. 105 സ്വർണ നാണയമാണ്, ദീനാറാണ് എനിക്ക് മഹർ തരാനുള്ളത്, ഉപ്പര് തരുന്നില്ല. അങ്ങനെയുണ്ട്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരോടൊക്കെ ഞാൻ പറയാം, ദയവ് ചെയ്ത് നിങ്ങൾ കല്യാണം കഴിക്കുകയാണെങ്കിൽ മഹർ പറഞ്ഞാ മാത്രം പോരാ, അതവിടെ മുന്നിൽ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ മതി നിക്കാഹ്. എന്ത് കാരണം? അല്ലെങ്കിൽ ഉണ്ടല്ലോ പലതും പലതും ഇവർ പറഞ്ഞെടുക്കും. ആര്? ചില സ്ത്രീകൾ പറഞ്ഞെടുക്കും. എന്താ പറഞ്ഞെടുക്ക? വല്ലാതെ ചിലക്കണ്ട, ചിലത് അങ്ങ് പറയും. പണ്ടത്തെ പഴയ കാലത്തെ സ്ത്രീകളൊന്നും അല്ല മനുഷ്യന്മാരെ. ഇപ്പോ ഇപ്പൊക്കെ ജഗല് സ്ത്രീകളാ പലയിടത്തും. നമ്മൾ ആകെ കുറച്ച് നല്ല സ്ത്രീകൾ ഉള്ളത് നമ്മൾ ഈ തൂവക്കുന്നിൽ ഈ വേദന സദസ്സുള്ള സ്ത്രീകൾ മാത്രമാ. അള്ളാഹു തആല അവരെ ബറക്കത്തോണ്ട് ഞങ്ങളെ നന്നാക്കി തരട്ടെ.
എന്താ അവർക്ക് ബർക്കത്തില്ല എന്നാ നിങ്ങൾ വിശ്വാസം? എന്തെങ്കിലും ആമീൻ പറയാത്ത അല്ലാഹു തആല അവരെ ബർക്കത്തോടെ ഞങ്ങളെ നന്നാക്കി തരട്ടെ. ഞാൻ പച്ച മലയാളത്തിലല്ല ഇതുവായിരുന്നു, നിങ്ങൾ എന്താ പിന്നെ ആമീൻ പറയാത്ത? ഇനി ബർക്കത്തില്ലെങ്കിൽ അവരൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ആമീൻ പറഞ്ഞുകൂടെ? അല്ലാഹു തആല ബർക്കത്തേട്ടെ. ഞാൻ പറഞ്ഞത് ഇല്ലട്ടോ, ഈ സദസ്സിലെ ഉമ്മമാര് സഹോദരിമാരൊക്കെ വളരെ നല്ലവർ, അല്ലാഹു തആല അവർക്ക് ബർക്കത്തേട്ടെ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അവളിങ്ങനെ പറയും, വല്ലാതെ ചെലക്കണ്ടട്ടോ, ഇങ്ങോട്ട് തരാനുണ്ട്, അത് തന്നിട്ട് മതി, ബാക്കി വർത്താനോ. അല്ലോ, ഇത് കൊറേ കേൾക്കേണ്ടി വരും, അത് ഞാൻ തരാം, അത് ഞാൻ തരാന്ന് പറഞ്ഞ് കൊറേ വിനയം കാണിക്കേണ്ടി വരും. പിന്നെ വാരന്റെ കൂടെ ഞാൻ പറഞ്ഞു വന്നത്, ഖാലി മൂസബ്നു ഇസ്ഹാഖ് തങ്ങളുടെ അടുത്തേക്ക് ഒരു സ്ത്രീ വന്ന് കംപ്ലൈന്റ് പറയാണ് ഭർത്താവിനെ കുറിച്ച്, 105 ദീനാറ് സ്വർണ്ണ നാണയം മഹറായിട്ട് തരാനുണ്ട്, ഇതുവരെ തന്നിട്ടില്ല. ഖാലി മൂസബ്നു ഇസ്ഹാഖ് തങ്ങൾ എന്തു ചെയ്തു? മഹാനവരികൾ ഈ ഭർത്താവിനെ വിളിച്ചു. ആ ഭർത്താവിനെ വിളിച്ചിട്ട് ഭർത്താവിനോട് ചോദിച്ചു, അല്ല നിങ്ങളെ ഭാര്യ പറയുന്നത് ശരിയാണോ മനുഷ്യ? നിങ്ങളെ ഭാര്യ പറയുന്നത് ശരിയാണോ മനുഷ്യ? സ്വർണ നാണയം മഹറായി കൊടുക്കാനുണ്ടെന്ന് ഭാര്യ പറഞ്ഞിട്ടുണ്ട്. ആ ഭാര്യ പറഞ്ഞത് ശരിയാണോ? അപ്പൊ ഈ ഭർത്താവ് പറയാണ്, ഇല്ല അത് കള്ളമാണ്, ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഭർത്താവിനോട് മൂസബ്നു ഇസ്ഹാഖ് ഖാദിയാർ ചോദിക്കാണ്, നിങ്ങൾക്ക് സാക്ഷി തെളിവിന് കൊണ്ടുവരാൻ പറ്റുമോ? അവ കൊണ്ടുവന്നു, തെളിവിന് കൊണ്ടുവന്നു, ഒരാളെ തെളിവിന്, ഒരു അന്യ പുരുഷനെ തെളിവിന് കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോ ആ തെളിവ് പറയാൻ വേണ്ടി വന്ന ആളോട് ഈ ഖാദിയാർ പറഞ്ഞു, നിങ്ങൾ വെറുതെ എന്തെങ്കിലും തെളിവ് പറഞ്ഞാ പറ്റൂല, ഈ ഭർത്താവിന്റെ ഭാര്യയില്ലേ, ആ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയണം. ആ ഭാര്യയോട് ഖാദിയാർ പറഞ്ഞു, ഈ ഹിജാബ് ഒന്ന് തുറക്കാൻ പറഞ്ഞു, വെളിവാക്കാൻ പറഞ്ഞു, മുഖം കാണിക്കാൻ പറഞ്ഞു. കാരണം സാക്ഷി പറയുമ്പോ മുഖം നോക്കിയിട്ട് പറയണം, ഇതേതാണ് പെണ്ണ് എന്ന് സാക്ഷി പറയാൻ വേണ്ടി വന്ന ആൾക്ക് മനസ്സിലാകണ്ടേ? സുബ്ഹാനല്ലാഹ്. ആ ഭർത്താവ് മഹറ് കൊടുക്കുന്ന വിഷയത്തിൽ കയ്യിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു കള്ളം പറഞ്ഞു എന്നല്ലാതെ ഭാര്യയോട് സ്നേഹം കുറഞ്ഞിട്ടില്ല, ഭാര്യയോട് വല്ലാത്ത അടുപ്പം തന്നെ, ഭാര്യയോട് വല്ലാത്ത സ്നേഹം തന്നെ. ആ ഭാര്യയുടെ മുഖത്തേക്ക് ഒരു അന്യ പുരുഷനോട് നോക്കിയിട്ട് സാക്ഷി നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഖാദിയാർ പറഞ്ഞപ്പോ ഈ ഭർത്താവ് പറയാണ്, വേണ്ട വേണ്ട, എന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കണ്ട, ഒരന്യ പുരുഷൻ എന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുന്നത് എനിക്കിഷ്ടമില്ല. സുഹൃത്തുക്കളെ, ഇത് കേട്ടപ്പോഴുണ്ട് ഈ ഭർത്താവ് ഇവിടുന്ന് പറഞ്ഞു, ഇനി ആരും തെളിവിന് വരണ്ട, എന്റെ ഭാര്യ പറഞ്ഞത് സത്യമാണ്, ഞാൻ എന്റെ ഭാര്യക്ക് 105 സ്വർണ്ണനാണയം കൊടുക്കാനുണ്ട്, ഞാനത് കൊടുത്തിട്ടില്ല. എപ്പോഴാണ് ഈ സത്യം ഈ ഭർത്താവിന്റെ തൊള്ളക്കൂടെ പുറത്തു വന്നത്? ഒരു അന്യ പുരുഷനായ മനുഷ്യനെ തെളിവിന് കൊണ്ടുവന്നപ്പോ, സാക്ഷി നിൽക്കാൻ കൊണ്ടുവന്നപ്പോ, ഖാദിയാർ ആ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാൻ പറഞ്ഞപ്പോ, ഒരു അന്യ പുരുഷൻ എന്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുന്നത് ഇഷ്ടമില്ലല്ലോ, അപ്പോഴാണ് ഈ സത്യം പുറത്തു വന്നത്. ഇത് കേട്ടപ്പോഴാണ് ഈ ഭാര്യ അവിടുന്ന് പറയാണ്, അല്ലാഹ എന്നെ ഇത്രയും അധികം സ്നേഹിച്ച ഭർത്താവാണോ എന്റെ ഭർത്താവ്? എന്നാൽ എന്റെ ഭർത്താവ് എനിക്ക് 105 ദീനാറ് സ്വർണ്ണ നാണയം തരാനുണ്ടല്ലോ, എന്റെ ഭർത്താവ് എനിക്ക് തരേണ്ടതില്ല, ഞാനതെന്റെ ഭർത്താവിന് വിട്ടുകൊടുത്തു. കണ്ടില്ലേ പുരുഷന്മാരെ, ഭാര്യമാരെ സ്നേഹിക്കേണ്ടുന്ന രൂപത്തിൽ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കേണ്ടുന്ന രൂപത്തിൽ സ്നേഹിക്കണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കേണ്ടുന്ന രൂപത്തിൽ സ്നേഹിക്കണം. ഞാൻ ഈ അടുത്ത് പത്രത്തിൽ വായിച്ചു, മലയാള ഭൂമി മലയാളത്തിൽ നടന്ന ഒരു സംഭവം ഞാൻ ഈ അടുത്ത് പത്രത്തിൽ വായിച്ചു, വല്ലാത്ത സങ്കടം തോന്നിപ്പോയി. എന്താണ് പത്രത്തിൽ വായിച്ചത്? സ്ഥലത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല. അതാ ഭാര്യയും കാമുകനും ചേർന്ന് ഭർത്താവിനെ കൊന്നു കളഞ്ഞു, ഫോട്ടോ പത്രത്തിൽ വന്നു. ഭാര്യയും കാമുകനും ചേർന്ന് ഭർത്താവിനെ കൊന്നു കളഞ്ഞു. എന്തേ ഭർത്താവിനെ കൊന്നു കളയാൻ കാരണം? കാരണം മറ്റൊന്നുമല്ല, അതാ ഭാര്യക്ക് വേറെയൊരു അന്യ പുരുഷനോട് അവിഹിത ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോ ആ ഭർത്താവിനെ ഭാര്യയും കാമുകനും ചേർന്ന് കൊന്നു കളഞ്ഞതാണ്. ഇതിനേക്കാളും വലിയ മുസീബത്ത് വേറെയുണ്ടോ?
ഒരിക്കലും അങ്ങനെയാകാൻ പാടില്ല. ഭാര്യമാര് വഴിപിഴക്കുന്നത് കാരണം ഭർത്താക്കന്മാരാണ്, ഭർത്താക്കന്മാര് വഴിപിഴച്ചു പോകാൻ കാരണം ഭാര്യയാണ്. ഞാൻ ചോദിക്കട്ടെ ഭർത്താക്കന്മാരോട്, എന്തേ ചില ഭാര്യമാർക്ക് ഭർത്താവ് പോരാ എന്ന ചിന്ത ഉദിക്കാൻ കാരണോ? എന്തേ ചില സ്ത്രീകൾക്ക് ഭർത്താവ് പോരാ എന്ന ചിന്ത ഉദിക്കാൻ കാരണോ? ആ ഭർത്താവിന്റെ മനസ്സില് ഒരന്യ പുരുഷനോട് മൊബൈലിൽ സംസാരിക്കണം എന്ന ചിന്ത വരാനുള്ള കാരണം എന്താണ്? ഒരന്യ പുരുഷനോട് വാട്സപ്പിൽ ചാറ്റിംഗ് നടത്തണം എന്ന ചിന്ത വരാനുള്ള കാരണം എന്താണ്? ഒരന്യ പുരുഷനോട് വീഡിയോ കോള് ചെയ്ത് സംസാരിക്കണം എന്ന ചിന്ത വരാനുള്ള കാരണം എന്താണ്? ആ അന്യപുരുഷൻ പുരുഷനായതുപോലെ ഭർത്താവും പുരുഷനല്ലേ? ഈ ഭർത്താവിലുള്ളതല്ലേ അന്യപുരുഷനിലും ഉള്ളത്? പിന്നെന്തേ ആ ഭാര്യക്ക് അന്യപുരുഷനോടാണ് അടുപ്പം, സ്വന്തം ഭർത്താവിനോട് അടുപ്പമില്ല? കാരണം ഈ ഭർത്താവിൽ നിന്ന് അവൾക്കൊരു സമാധാനം കിട്ടുന്നില്ല, ഈ ഭർത്താവിൽ നിന്ന് അവൾക്ക് വേണ്ടതുപോലെ ഒരു സ്നേഹം കിട്ടുന്നില്ല. ഭർത്താവ് ചെലവിന് കൊടുക്കുന്നു, ചെലവിന് കൊടുത്താൽ മാത്രം മതിയോ പോരാ? ഭാര്യയോടൊരു നല്ല സന്തോഷത്തിന്റെ വാക്ക് പറയാൻ കഴിയാത്ത ഭർത്താവ് എന്തിനാണ് ഭർത്താവായി കഴിയുന്നത്? ഇതുപോലെയല്ലേ ചില ഭർത്താക്കന്മാർ, ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, കാര്യമായ പരാതിയാണ് പരാതി. ഞാൻ എന്റെ ഭർത്താവിന്റെ മൊബൈൽ നോക്കി, ഈ അടുത്തൊരു സഹോദരി വിളിച്ചിട്ട് പറയാം, കരഞ്ഞിട്ട് പറയാം, ഞാൻ എന്റെ ഭർത്താവിന്റെ മൊബൈൽ നോക്കി, ആ മൊബൈലിൽ ഞാൻ കണ്ടത് എന്റെ ഭർത്താവ് വേറൊരു അന്യ പെണ്ണിനെയും കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ആ എടുത്ത ഫോട്ടോ ആണ് എന്റെ ഭർത്താവിന്റെ മൊബൈലിലെ ഗാലറിയിൽ എനിക്ക് കാണാനിടയായത്. ഉമ്മാ, എന്നാൽ അങ്ങനെ നിങ്ങളെ ഭർത്താവ് വേറെ ഒരു അന്യ പെണ്ണിനോട് അവിഹിത ബന്ധം സ്ഥാപിച്ചത് നിങ്ങൾ കണ്ടാൽ അതിന്റെ കാരണം നിങ്ങളാണ്, അതിന്റെ കാരണം നിങ്ങളാണ്. നിങ്ങൾ ഭർത്താവിനെ കുറെ കുറ്റം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. നിങ്ങൾ ഭാര്യമാരായ സ്ത്രീകളായ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? കഴിവിന്റെ പരമാവധി ഒരറ്റ അന്യ പെണ്ണിലേക്ക് നിങ്ങളെ ഭർത്താവ് നോക്കിക്കൂടാ, ഒരന്യ പെണ്ണിലേക്ക് നിങ്ങളെ അന്യ പെണ്ണിലേക്ക് നിങ്ങളെ ഭർത്താവ് ആകർഷിച്ചുകൂടാ. അങ്ങനെ ആകണമെങ്കിൽ നിങ്ങളുണ്ട് എല്ലാ ദിവസം ഒരു നൈറ്റി നിറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട്. ഇവിടെ ഉണ്ടാ നൈറ്റി നിറഞ്ഞ, നൈറ്റി നിറഞ്ഞ പെണ്ണുങ്ങന്മാരൊക്കെ പുറത്തു പോകുമ്പോൾ ഇടൂല, ഉള്ളിലേ ഇടുള്ളൂ അല്ലേ? ആ ആ നൈറ്റി എപ്പം നോക്കിയാലും ഇതേ നൈറ്റി. ഈ നൈറ്റി ആദ്യം നോക്കുമ്പോ ഒരു വെള്ള കളറായിരുന്നു, പിന്നെ നോക്കുമ്പോ ഈ നൈറ്റി ഉണ്ട് കുറച്ചൊരു പിങ്ക് കളറായി, പിങ്ക് കളർ. ആ കുറച്ചിങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ, അടുപ്പത്തൊക്കെ ഇങ്ങനെയൊക്കെ വേവിക്കണ സമയത്ത് ഏരും മറ്റൊക്കെ ഇങ്ങനെ തെറുക്കുമ്പോണ്ട് മസാല ഒക്കെ ഇങ്ങനെ കൊള്ളുമ്പോണ്ട് കുറച്ച് പിങ്ക് കളറായി. പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ പിങ്ക് അങ്ങ് കൂടിയിട്ട് റെഡായി, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് റെഡ് അങ്ങ് കൂടിയിട്ട് ബ്രൗൺ ആയി, മഡ് കളറായി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോണ്ട് സുബ്ഹാനല്ല, മഡ് കളറെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോണ്ട് ബ്ലാക്ക് കളറായി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോണ്ട് എന്റെ ഭാഷയിൽ പറയും കൈന്തുണി എന്ന് പറയും, കൈന്തുണി. കൈന്തുണി എന്ന് പറഞ്ഞാണ്ട് ഈ പിന്നെ അടുക്കളയില് മറ്റേ സ്ഥലക്കുണ്ടല്ലോ, ആ കേടാ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ തുടക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതാണ് ഈ നൈറ്റി. ആണുങ്ങളെ ബനിയനുണ്ട്, ബനിയനുണ്ട്, സുബാന ചെല്ലാന. ചില വീട്ടില് ബനിയനൊക്കെ പോയി നോക്കി അടുക്കളയില, ബെഡ്റൂമിലല്ല. എന്താ കാരണം? ഉപയോഗിച്ചു ഉപയോഗിച്ചു ഉപയോഗിച്ച് അവസാനമൊക്കെ കീറി മുറിഞ്ഞാൽ നോക്കിയാ പിന്നെ തുടങ്ങും അത് കൊണ്ടുപോയിട്ട് ഭാര്യയൊക്കെ കൊണ്ടുപോയി അടുക്കളയിൽ ഉപയോഗിക്കാൻ നോക്കും. ഞാൻ പറഞ്ഞത് ഉമ്മമാരെ, ഇതിങ്ങനെ ഓരോ ദിവസം വ്യത്യസ്ത നൈറ്റി ഇട്ടതല്ല, ഒറ്റ നൈറ്റിയാണ്, കളർ അങ്ങ് മാറി 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 പോയതാ. അങ്ങനെ ആകരുത്. നിങ്ങളെ ഭർത്താവിന് തോന്നണം ഓരോ ദിവസം ഭാര്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ഭർത്താവിന് തോന്നണം ഇന്നലെ കണ്ട ആളല്ല ഇന്ന്, അത് വേറെ തന്നെ തോന്നണം. ഇന്നലെ കണ്ട ആളല്ല ഇന്ന് വേറെ തന്നെ തോന്നണം എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം വേറെ ഒന്നുമല്ല, അതിന്റെ അർത്ഥം വേറെ ഒന്നുമല്ല. എന്തൊരു കഷ്ടം മനുഷ്യൻ, ഇങ്ങോട്ട് നോക്കി, അതൊക്കെ നിയന്ത്രിക്കേണ്ടവ നിയന്ത്രിക്കുക. എന്ത് നമ്മൾ അങ്ങനെ ചെയ്യുള്ളൂ കേട്ടോ, ഒരു സ്ഥലത്തേക്ക് നോക്കണ്ടെന്ന് പറഞ്ഞാൽ നോക്കും, നോക്കുന്ന് പറഞ്ഞാൽ നോക്കൂല. അല്ലാഹു തആല ഞങ്ങളെ നന്നാക്കി തരട്ടെ. ഞാൻ ചുരുക്കുകയാണ്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും ഉമ്മമാരെങ്ങനെയാകരുത്. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയാണെങ്കിൽ ആ ഭാര്യ ഓരോ ദിവസവും ഭർത്താവിനെ വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും ഭർത്താവിനെ കാണണം. അതിനെ വെവ്വേറെ കുപ്പായം ഭാര്യ ധരിക്കണം, വെവ്വേറെ രൂപത്തിൽ ഭാര്യ അലങ്കരിച്ചിരിക്കണം. സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ ഭർത്താവിന് വേണ്ടി എത്ര ഭംഗി കാണിക്കുന്നതും ഒരു പെണ്ണിന് കുഴപ്പമില്ലല്ലോ. അതന്യ പുരുഷന്മാർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോഴല്ലേ പ്രശ്നം
ഉള്ളത്, അത് നിങ്ങളെ കയ്യിലും നിങ്ങളെ നിയന്ത്രണത്തിലുമാണുള്ളത്. ഞാനൊരൊറ്റ ചരിത്രം പറഞ്ഞ് ഇന്നത്തെ സംസാരം ഞാൻ അങ്ങ് നിർത്തുകയാണ്. ഓ സുഹൃത്തുക്കളെ, ലോകത്ത് വലിയ ദാമ്പത്യ ജീവിതത്തിന് ഉദാഹരണം തെളിയിച്ച രണ്ട് വ്യക്തിത്വങ്ങളില്ലേ? ആരാണ് ആ രണ്ട് വ്യക്തിത്വങ്ങൾ എന്നറിയാമോ? സയ്യിദുന അബുൽ ആസ് റളിയല്ലാഹു അൻഹു. ഇതുപോലെ മഹാനവരുടെ ഭാര്യ ആരാണ്? സയ്യിദുന സയ്യിദത്തുന ബീവി സൈനബ് റളിയല്ലാഹു അൻഹാ. ലോക നേതാവായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങൾ എല്ലാരും നെണീറ്റ് നിൽക്കും, ഒരു സ്വലാത്ത് അങ്ങ് ചൊല്ലിയിട്ടിരിക്കാം. എല്ലാരും നെണീറ്റ് നിൽക്ക്. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ. സ്വലാത്തു വസ്സലാമു അലൈക യാ അല്ലാഹുവേ, ഈ സ്വലാത്ത് മദീനയിലേക്ക് നീ എത്തിക്കണം റഹ്മാനേ. നിന്റെ ഹബീബായ മുത്തു റസൂലുള്ളാഹി, മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടമുള്ള സദസ്സായി ഈ സദസ് നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം അല്ലാഹ്. എല്ലാരോടെ തന്നെ എനിക്ക് ഞാൻ ഈ ചെറിയ ചരിത്രം അങ്ങ് പൂർത്തിയാക്കി ഞാൻ അങ്ങ് നിർത്തട്ടെ. പറഞ്ഞു വന്നത്, ഉമ്മമാരെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ചരിത്രം പറയുന്നത്. ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയപ്പെട്ട ഒരു മകളാണ്, മൂത്ത മോളാണ് സയ്യിദത്തുന ബീവി സൈനബ് റളിയല്ലാഹു, വലിയ മോള, മൂത്ത മോള. ആ സൈനബ് ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിക്കാൻ വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചു അബുൽ ആസ് റളിയല്ലാഹു അൻഹു. അന്ന് മഹാനവരികൾ മുസ്ലിം അല്ല, മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായിട്ടില്ല, നബുവത്തിന്റെ മുമ്പാണ്. ആ അബുൽ ആസ് റളിയല്ലാഹു അൻഹു മുത്തു നബി തങ്ങളുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ നബിയെ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ മൂത്ത മകളെ കല്യാണം കഴിക്കാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോ അങ്ങനെ ഒരു കല്യാണ ആലോചന നടക്കുന്നുണ്ടെങ്കില് ഉപ്പാക്കാണ് എല്ലാ അധികാരം ഉള്ളത് കേട്ടോ, അത് വിഷയം പറ. ഉമ്മാക്കുവാണ് അധികാരം ഉള്ളത്. എന്നാലും മോളോടൊരു അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാ, മോളോടൊരു അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാ. ചില ഉപ്പമാര്, ചില ഉമ്മമാരൊക്കെ പെൺകുട്ടിക്ക് മകൾക്കൊരു ആലോചന വന്നാല് അവരെ ഇഷ്ടത്തിന് അങ്ങ് കെട്ടി വെക്കും. തിരക്കേടില്ല, ഈ ബാപ്പാനെയാണ് കെട്ടുന്നതെങ്കിൽ തിരക്കേടൊന്നുമില്ല, ഉമ്മാനെയാണ് കെട്ടിക്കുന്നതെന്ന് തിരക്കേടൊന്നുമില്ല, ഇത് കെട്ടിക്കണ മോളെയാണ്. അപ്പൊ അവളോടൊരു അഭിപ്രായം ചോദിക്കുന്നത് നല്ലതാ, അവളെ സുഗമമായ മുന്നോട്ടുള്ള ദാമ്പത്യ ജീവിതം ഒന്ന് റഹത്തായി കിട്ടാൻ വേണ്ടി അവളോടൊന്ന് ചോദിക്കുന്നത് നല്ലതാ. അതാണ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. തങ്ങൾ പറഞ്ഞു, മോളെ അബുൽ ആസിന് കെട്ടാൻ ആഗ്രഹമുണ്ട്, കുടുംബത്തിൽപ്പെട്ട ആളാണ് അബുൽ ആസ്, പുറത്താളൊന്നും അല്ല, കെട്ടാൻ ബൂതി ഉണ്ടെന്ന് അഭിപ്രായം രേഖപ്പെടുത്തുന്നുണ്ട്. എന്താ അഭിപ്രായം ചോദിച്ചു? അഭിപ്രായം ചോദിച്ചപ്പോ പഴയ കാലത്തുള്ള സ്ത്രീകളൊക്കെ അങ്ങനെയാണല്ലോ, അവരുടെ അഭിപ്രായം ചോദിക്കുമ്പോ എന്താ അവരുടെ മറുപടി? ആയിക്കോട്ടെ, അപ്പൊ എന്തായാലും സാരല്ല, നടന്നോട്ടെ, തൊള്ള കൊണ്ട് മറുപടി പറയില്ല. അതൊക്കെ ഇപ്പത്തെ പെൺകുട്ടികളാ, ഇപ്പൊ എല്ലാ പെൺകുട്ടികളൊന്നും അല്ല, ചില പെൺകുട്ടികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ തൊള്ള കൊണ്ട് മറുപടി പറയില്ല. ഇപ്പോഴോ ഇപ്പൊ ചില പെൺകുട്ടികൾ അവർ തന്നെയാ തിരഞ്ഞെടുക്കുന്നത്. ബാപ്പാന്റെ അടുത്ത് വന്നിട്ട് ഒരു ലജ്ജം ഇല്ലാതെ സുഹാനും സംസാരിക്കാൻ പാടില്ലാതെ പറയാൻ പാടില്ലാതെ വാക്കൊക്കെയാ ബാപ്പാന്റെ മുന്നിൽ വന്നു. ബാപ്പാ എന്താ ചോദിക്കും? ബാപ്പാ, ഞാന് എന്റെ ഭർത്താവായി ഞാൻ എന്താ ഒരാളെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അയാൾക്ക് നിങ്ങൾ എന്നെ കെട്ടിച്ചോടുക്കണം. മോള് ബാപ്പാന്റെ മുന്നിൽ വന്നിട്ട് ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കി പറയണം, സുബ്ഹാന ജലജലാലു. പഴയ കാലത്തുള്ള പെൺകുട്ടികളൊന്നും ബാപ്പാന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ തന്നെ അവർക്ക് വല്ലാത്ത ലജ്ജയാണ്, പേടിയാണ്. അപ്പൊ അബുൽ ആസ് തങ്ങളെ കുറിച്ച് ഇങ്ങനെ ചോദിച്ചപ്പോ അഭിപ്രായം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു തങ്ങളോട് മകൾ സൈനബ് ബീവി എന്താ ചെയ്യുന്നറിയോ? സൈനബ് ബീവി റളിയല്ലാഹു അൻഹയുടെ മുഖം അങ്ങ് ചുവന്നു പോയി. മുഖത്തങ്ങ് ചിരി വന്നു. ആ മുഖം രണ്ട് നിലക്ക് മുഖം ചോക്കും. ഒന്ന് ദേഷ്യം വന്നാലും ചോക്കും, രണ്ടാമത്തത് സന്തോഷം ഉണ്ടായാലും ചോക്കും. സന്തോഷമുണ്ടായിട്ട് ചുവന്നതാണ് എന്നതിന്റെ അടയാളമാണ് ചിരി വന്നത്. ചിരിച്ചില്ലേ,
മറുപടി ഒന്നും കൊടുത്തില്ല, ചിരിച്ചു. ചിരിച്ചപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മനസ്സിലായി, അതേ എന്റെ മകൾക്ക് അത് ഇഷ്ടമാണ്, കല്യാണത്തിന് ഒരുങ്ങുകയാണ്, കല്യാണം നടക്കുകയാണ്. ആ കല്യാണം നടന്നതിന് ശേഷമാണ് അതിൽ നിന്ന് രണ്ട് മക്കളുണ്ടായി, രണ്ട് മക്കളുണ്ടായി ചരിത്രത്തിൽ കാണാം. പിന്നീടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നത്. നീണ്ട ചരിത്രമാണ്, ഞാനത് വളരെ ചുരുക്കി അങ്ങ് പറഞ്ഞു തീർക്കുകയാണ്. നുബുവത്ത് കിട്ടിയപ്പോ ബാപ്പ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചപ്പോ മകൾ ഇസ്ലാമിലേക്ക് പോയി. മകൾ മുസ്ലിമത്തായി, സൈനബ് ബീവി മുസ്ലിമത്തായി റളിയല്ലാഹു അൻഹാ. അന്ന് ഭർത്താവ് നാട്ടിലില്ലായിരുന്നു, മക്കയിലില്ല, കച്ചവടത്തിന് പുറത്തു പോയതാണ്. യാത്ര കഴിഞ്ഞ് മക്കയിൽ വന്നപ്പോ ഭാര്യ മുസ്ലിമത്തായിരിക്കുന്നു. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ഞാൻ മുസ്ലിമത്താണ്, എന്റെ ബാപ്പ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ സന്ദേശവുമായി വന്നിരിക്കുകയാണ്. ഭർത്താവ് ഇതങ്ങ് കേട്ടപ്പോ എണീറ്റങ്ങ് പോയി. ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു, അല്ല, നിങ്ങളൊന്ന് മുസ്ലിമായിക്കൂടെ, ഏറ്റവും നല്ല ഭാര്യ ആരാണുമ്മ? അതേ മദ്യപിക്കുന്ന ഭർത്താവാണോ? ആ ഭർത്താവിനെ അതിൽ നിന്ന് മാറ്റിയെടുക്കുന്ന ഭാര്യയല്ലേ ഏറ്റവും നല്ല ഭാര്യ? സുബഹി ജമാഅത്തിന് പള്ളിയിൽ പോകാത്ത ഭർത്താവാണോ? ആ ഭർത്താവിനെ വിളിച്ചുണർത്തിയിട്ട് സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് പറഞ്ഞേക്കുന്ന ഭാര്യയല്ലേ ഏറ്റവും നല്ല ഭാര്യ? ഇതുപോലെ ജീവിതത്തിൽ ഒരിക്കലും ഖുർആൻ ഓതാത്ത ഭർത്താവാണോ? ഇടക്കിടക്ക് ഖുർആൻ ഓതാനം അടിക്കുന്ന ഭർത്താവാണോ? ആ ഭർത്താവിനോട് എന്നും ഖുർആൻ ഓതാൻ പറഞ്ഞ് സന്തോഷിപ്പിക്കുന്ന ഭാര്യയല്ലേ ഏറ്റവും നല്ല ഭാര്യ? അതാണ് സൈനബ് ബീവി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതേ നിങ്ങളും മുസ്ലിമായിക്കൂടെ. ഭർത്താവായ അബുലേസ് തങ്ങൾ പറയാണ്, മുസ്ലിമായാൽ എന്നെ നാട്ടുകാരെ തള്ളിപ്പറയും, എന്റെ ജനത എന്നെ തള്ളിപ്പറയും, ഞാൻ എന്റെ ബാപ്പമാർ അംഗീകരിച്ച ആരാധ്യ വസ്തുക്കളെ ഞാൻ തള്ളിപ്പറഞ്ഞു എന്ന് തള്ളിപ്പറയും. ഓ ഉമ്മാ, സൈനബ് ബീവിയുടെ ഭർത്താവ് മാറി നിന്നെങ്കിലും വർഷങ്ങളോളമായി സൈനബ് ബീവി കാത്തുനിന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ ഒരുങ്ങുമ്പോ സൈനബ് ബീവിയെ കൂടെ വിളിച്ചു, സൈനബേ ഒരുങ്ങിക്കോ, നമുക്ക് മദീനയിലേക്ക് ഹിജറ പോകാം. സൈനബ് ബീവി ബാപ്പാനോട് അഭിപ്രായം ചോദിച്ചു, പൊന്നു ബാപ്പാ, എനിക്ക് ബാപ്പാന്റെ കൂടെ വരാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ കെട്ടിച്ചയച്ചാല് പിന്നെ ഭർത്താവ് വലിയ വിഷയമാണല്ലോ, ആ ഭർത്താവിന്റെ കൂടെ കഴിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മകൾക്കും അതുപോലെ പേരമക്കൾക്കും സൈനബ് ബീവിക്കും സൈനബ് ബീവിയുടെ മക്കൾക്കും അവരെ ഭർത്താവിന്റെ കൂടെ ബാപ്പാന്റെ കൂടെ കഴിയാനുള്ള സമ്മതം കൊടുത്തു. ഹബീബായ തങ്ങൾ മദീനയിൽ പോയി. അതാ മകൾ മരുമകൻ പേരമക്കൾ മക്കയിലാണ്. അപ്പോഴാണ് ബദർ യുദ്ധത്തിന് വേദിയൊരുങ്ങുന്നത്. ആ ബദർ യുദ്ധത്തിൽ മുസ്ലിം പക്ഷത്താരാണുള്ളത്? നേതൃത്വം നൽകുന്നത് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതേ അസത്യത്തിന്റെ പക്ഷത്തിൽ ആരാണുള്ളത്? ഭർത്താവായ അബുൽ ആസാണ്. അതേ അവിടെ നിന്ന് ദ്വാർക്കാൻ തുടങ്ങി, പടച്ചറമ്പേ എന്റെ ബാപ്പ മരണപ്പെട്ട മകളായി ഞാൻ അങ്ങ് മാറുമല്ലോ, എന്റെ ഭർത്താവാണ് ബദർ യുദ്ധത്തിൽ മരണപ്പെടുന്നതെങ്കിലോ എന്റെ മക്കള് അനാഥരായി പോകുമല്ലോ. ആ ബദർ യുദ്ധം അവസാനിക്കുമ്പോ ബദർ യുദ്ധം കഴിഞ്ഞ് മക്കയിലേക്ക് മടങ്ങി വരുന്ന ആളുകളോട് സൈനബ് ബീവി ചോദിച്ചു, എന്റെ ബാപ്പാക്ക് എന്തു പറ്റിപ്പോയി? ആദ്യം ചോദിക്കുന്നത് ബാപ്പാനെയാണ്. കാരണം അത് കേവലം ഒരു ബാപ്പയല്ല, ലോകത്തുള്ള എല്ലാവരെക്കാളും സ്നേഹം പ്രകടിപ്പിക്കേണ്ടുന്ന നേതാവല്ലേ? ആ ബാപ്പാനെ കുറിച്ച് ചോദിച്ചു. അപ്പോഴാണ് മറുപടി കിട്ടി, ബാപ്പാന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന് വിജയം കിട്ടിയിട്ടുണ്ട്. അപ്പോഴാ മഹദി എന്ത് ചെയ്തു എന്നറിയോ? ഓ ഉമ്മ, ഒരു സന്തോഷ വാർത്ത കേൾക്കുമ്പോ അതേ നിങ്ങൾ അദ്ദേഹം
ടിക്കയുണ്ടാക്കലല്ല, ഇതുപോലെ തന്നെ വേറെ എന്തെങ്കിലും കോഴി ചുട്ടിട്ട് തിന്നലല്ല വേണ്ടത്. സന്തോഷ വാർത്ത കേൾക്കുമ്പോ ശുക്രിന്റെ സുജൂദ് ചെയ്യണേ, ശുക്രിന്റെ സുജൂദ് ചെയ്യണം. സന്തോഷ വാർത്ത കേൾക്കുമ്പോ അല്ലാതെ ഡാൻസ് ചെയ്യലോ നൃത്യം കളിക്കലോ ഒന്നും അല്ല. ടിക്ക ഉണ്ടാക്കളല്ല, ബാർബിക്യൂ ഉണ്ടാക്കളല്ല. ഇപ്പൊ അങ്ങനെയാണല്ലോ, ഒരു സന്തോഷം ഉണ്ടാകുമ്പോ വേഗം ആ ബാർബിക്യൂ ഉണ്ടാക്കുന്ന ഇൻസ്ട്രുമെന്റ് അങ്ങ് കൊണ്ടുവന്ന് എന്നിട്ട് അത് ആ കോഴി ചുട്ട് തിന്നാണ് സന്തോഷം ഉണ്ടാകുമ്പോ. അത് വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, ഇസ്ലാം കാണിച്ചൊരു വഴിയുണ്ട്, ശുക്രിന്റെ സുജൂദ് ചെയ്യണം. ആ ശുക്രിന്റെ സുജൂദ് ചെയ്തു മകളായ സൈനബ് ബിവി റളിയല്ലാഹു അൻഹാ. പിന്നീടാണ് ചോദ്യം ചോദിക്കുന്നത്, ഭർത്താവിന് എന്ത് പറ്റിപ്പോയി? അപ്പോഴാണ് കൂട്ടുകാർ പറയുന്നത്, ഭർത്താവായ അബുൽ ആസിദങ്ങളെ മുസ്ലിം സൈന്യം പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഭർത്താവിനെ നാട്ടിലേക്ക് തിരിച്ചു പറഞ്ഞേക്കണമെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി കൊടുത്തയക്കണം, കൊടുത്തയച്ചാലേ മോചിപ്പിക്കുകയുള്ളൂ. അപ്പോഴാണ് സൈനബ് ബീവി ഭർത്താവിനെ വല്ലാതെ സ്നേഹിക്കുന്ന ഭാര്യയല്ലേ, എന്റെ സദസ്സിൽ സൈനബ് എന്ന് പേര് സ്വീകരിച്ചിട്ടുള്ള ഉമ്മമാരും കേൾക്കണോ, അല്ലാത്ത ഉമ്മമാരും കേൾക്കണോ, സഹോദരിമാരും കേൾക്കണോ? അതേ സൈനബ് ബീവി എന്ത് ചെയ്തു? അതേ കഴുത്തിൽ വീട്ടിൽ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് പോലും ഒരു മാല ധരിക്കാറുണ്ട്, ഒരു സ്വർണത്തിന്റെ മാല ധരിക്കാറുണ്ട്. ആ മാല അങ്ങ് ഊരിയെടുത്തു, ആ മാലയങ്ങ് ഭർത്താവിന്റെ സഹോദരന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ മാല കൊണ്ടുപോയി എന്റെ ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടി എന്റെ ബാപ്പാന്റെ കയ്യിലങ്ങ് കൊടുക്കണോ. സുബ്ഹാനല്ലാഹ്, ഭർത്താവിന്റെ സഹോദരൻ ഈ മാലയങ്ങ് കൊണ്ടുപോയി ലോക നേതാവിന്റെ കയ്യിലങ്ങ് വെച്ചു കൊടുത്തു. ഒരുപാട് ആഭരണം അവിടെ വന്നിട്ടുണ്ട്, അത് പലരെയും മോചിപ്പിക്കാനാണ്. കൂട്ടത്തിൽ ഒരു ആഭരണത്തിലേക്ക് അങ്ങ് നോക്കിയപ്പോ ഈ ആഭരണം ഒരു സാധാരണ ആഭരണമല്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ പഴയ മാധുര്യമാർന്ന ദാമ്പത്യ ജീവിതത്തിലേക്ക് ചിന്തയങ്ങ് തിരിച്ചുപോയി. കാരണം ഈ മാല ആരുടേതാ? പ്രിയപ്പെട്ട ജീവിത പങ്കാളിയായ ഒരു കാലത്ത് ഏത് പ്രയാസകരമായ ഘട്ടത്തിലും മനസ്സിന് സമാധാനം പകർന്നു കൊടുത്തിരുന്ന ഭാര്യ സയ്യിദത്തുന ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ മാലയാണ് എന്റെ പ്രിയപ്പെട്ട ഖദീജ. സൈനബിനെ അങ്ങ് കെട്ടിച്ചയക്കുമ്പോ സൈനബിന്റെ കഴുത്തിൽ വെച്ചു കൊടുത്ത മാലയാണത്. അല്ലാ, ഈ മാലയാണോ ഞാൻ സ്വീകരിക്കേണ്ടുന്നത്? ഹബീബായ തങ്ങളങ്ങ് കരഞ്ഞുപോയി, സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബത്തെ ഈ മാല എനിക്ക് എന്റെ മകൾക്ക് തന്നെ തിരിച്ചു കൊടുക്കണോ? കാരണം ഇതൊരു സാധാരണ മാലയല്ല, ഇതൊരു സാധാരണ നെക്ലസ് അല്ല, ഇതെന്റെ പ്രിയപ്പെട്ട ഖദീജയുടെ നെക്ലസ് ആണ്. സ്വഹാബത്തെ എന്റെ പ്രിയപ്പെട്ട മകൾക്ക് ഞാൻ അങ്ങ് തിരിച്ചു കൊടുക്കട്ടെയോ? അബുൽ ആസ് എന്നവരെ ഞാനങ്ങ് മോചിപ്പിക്കട്ടെയോ? സ്വഹാബത്ത് സമ്മതിക്കാതിരിക്കുമോ കൂട്ടുകാരെ? സ്വഹാബത്ത് സമ്മതിക്കാതിരിക്കുമോ ഉമ്മമാരെ? സ്വഹാബത്ത് സമ്മതിക്കാതിരിക്കുമോ സഹോദരിമാരെ? സ്വഹാബത്ത് അങ്ങ് സമ്മതിച്ചു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് ആ മാലയെ തിരിച്ചു കൊടുത്തു, സൈനബിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. പിന്നീടാണ് ഒരു രംഗം നടക്കുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ സൈനബ് ബീവിയെ മദീനയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം അവതരിക്കുകയാണ്. അതേ ഭാര്യ മുസ്ലിമത്താണോ, ഭർത്താവ് അല്ലയോ? അവരെ തമ്മിൽ വിട്ടുപിരിക്കാനുള്ള ഓർഡർ വന്നു, അതുവരെ വന്നില്ലാണിരുന്നു. ആ ഓർഡർ അങ്ങ് വന്നപ്പോ അതാ വിളിക്കുകയാണ്, മദീനയിലേക്ക് വിളിക്കുകയാണ്. സൈനബ് ബീവി മദീനയിലെത്തി, അപ്പോഴും മനസ്സിലെ ഭർത്താവാണ്.
ഭർത്താവിന്റെ വീട്ടിൽ കഴിയുമ്പോ ചിലപ്പോൾ ഭർത്താവിൽ നിന്ന് വല്ല അനിഷ്ടകരമായ ഒരു വാക്കങ്ങ് കേട്ടുപോയാൽ അതോടെ ഭർത്താവിനെ വെറുക്കരുത്. ഇതുപോലെ ഭർത്താവിന്റെ ഉമ്മയിൽ നിന്ന് വല്ല ഒരു വാക്കും കേട്ടുപോയാൽ ഒരിക്കലും നിങ്ങൾ ഭർത്താവിന്റെ ഉമ്മാനെ വെറുക്കരുത്, ഭർത്താവിന്റെ വീടിനെ വെറുക്കരുത്. ഇന്നലെ ഞാൻ വേല കഴിഞ്ഞിട്ടൊരു വീട്ടിൽ താമസിച്ചു എന്നും പറഞ്ഞില്ലേ, അവിടെ ഞാൻ ഇന്ന് രാവിലെ ആ വീട്ടിൽ നിന്ന് ദുആ ചെയ്ത് പുറത്തിറങ്ങുമ്പോ പ്രായമുള്ള ഒരു ഉമ്മ ആ ഉമ്മ മറയുടെ പിന്നിൽ നിന്ന് എന്നോട് വിളിച്ചിട്ട് പറയാണ്, ഉസ്താദേ എനിക്ക് ദുആ ചെയ്യണോ, ഉസ്താദേ എന്റെ മക്കൾക്ക് ദുആ ചെയ്യണോ. മക്കളെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തിയിട്ട് പറഞ്ഞിട്ട് പിന്നെ ഈ ഉമ്മ പറയുകയാണ്, ചില സ്ത്രീകളില്ലേ സ്വന്തം ആൺമക്കളുടെ ഭാര്യമാരെ കുറ്റവും കുറവും നോക്കിയിട്ട് അവരെ തെരുവിളിച്ച് ചീത്ത പറന്ന് തമ്മിൽ അടിപ്പിക്കുന്ന ചില അമ്മായിമ്മമാരില്ലേ. ചോദിക്കട്ടെ അമ്മായിമ്മമാരോട്, ആ ഭർത്താക്കന്മാരെ ഉമ്മമാരോട് ചോദിക്കട്ടെ, നമ്മൾ അങ്ങനെ തരന്താ എന്ന് പോകാൻ പറ്റുമോ? ഈമാനുള്ളവരുടെ അടയാളം ഖുർആൻ എന്താ പറഞ്ഞത്? അവരെ തമ്മിലുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവരാണ്. ആരോടൊക്കെ കാരുണ്യം കാണിച്ചിട്ട് സ്വന്തം മകന്റെ ഭാര്യയോട് തീരെ കാരുണ്യം കാണിക്കാത്ത അമ്മായിമ്മമാരെ എന്തിനു പറ്റൂ? അവരേറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കേണ്ടത് ഓ ഉമ്മമാരെ സ്വന്തം മരുമക്കളോടാണല്ലോ. നിങ്ങൾക്ക് നിങ്ങളെ സ്വന്തം ആൺമക്കളോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹത്തിന്റെ യഥാർത്ഥത്തിൽ ഒരു ഭാഗമല്ലേ ഉമ്മമാരെ? നിങ്ങൾ ആൺമക്കളെ ഭാര്യമാരോട് സ്നേഹം കാണിക്കുക എന്നത്. ഈ ഉമ്മ എന്നോട് പറയാണ്, ഉസ്താദേ ദുആ ചെയ്യണം, എന്റെ രണ്ട് മരുമക്കളുണ്ട്, രണ്ട് ആൺമക്കളുടെ ഭാര്യമാരുണ്ട്, ദുആ ചെയ്യണം. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറയുമ്പോ ഈ ഉമ്മ അങ്ങ് കരഞ്ഞുപോയി. കരഞ്ഞപ്പോ ഞാനങ്ങ് നിന്നുകൊടുത്തു. അപ്പോഴാണ് ഈ ഉമ്മ ഒരു വാക്ക് പറഞ്ഞത്, ആ വാക്ക് അമ്മായിമ്മമാരെ കൊണ്ട് മരുമക്കള് പറയിപ്പിക്കണേ. ചില മരുമക്കളുണ്ടല്ലോ ദീനീ ബോധമില്ലാത്ത മരുമക്കള്, അവർക്ക് ലക്ഷ്യബോധമില്ല. അവരെന്താ ചെയ്യുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവിന്റെ വീട്ടിൽ വന്നാൽ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ ഒരു കുടുംബ ജീവിതം നയിച്ചാൽ പിന്നെ അവളുടെ ലക്ഷ്യം തന്നെ ഭർത്താവിനെയും ഭർത്താവിന്റെ ഉമ്മാനെയും തമ്മിൽ തെറ്റിപ്പിക്കാനാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്ന ചില മരുമക്കളില്ലേ, അങ്ങനെ ആകരുതെന്ന ഞാൻ പറഞ്ഞത്. ഈ പ്രായം ഉമ്മ ഉമ്മ കരഞ്ഞുകൊണ്ട് പറയാണ്, എന്റെ രണ്ട് മരുമക്കളുണ്ടല്ലോ, ഉസ്താദേ ഞാൻ അവരെ പ്രസവിച്ചിട്ടില്ല എന്നേയുള്ളൂ, ബാക്കിയെല്ലാമുണ്ട്. അവരത്രയും എന്നെ സ്നേഹിക്കുന്നവരാണ്, അവരത്രയും എന്നെ സഹായിക്കുന്നവരാണ്, അവരത്രയും എന്നെ പരിഗണിക്കുന്നവരാണ്. ആ രൂപത്തിലുള്ള അമ്മായിമ്മമാരും മരുമക്കളുമാകണോ? ഞാനങ്ങ് ചുരുക്കട്ടെയോ, അവസാനം അതേ സൈനബ് ബീവി അങ്ങ് മദീനയിൽ വന്നു, അബുൽ ആസദ് അങ്ങ് മക്കയിലാണ്. നീണ്ട ചരിത്രമാണ്, ഇപ്പൊ നീട്ടി പറയാൻ സമയമില്ല. അപ്പോഴാണ് ഒരു കച്ചവടം കഴിഞ്ഞിട്ട് അതേ അബുൽ ആസദ് അങ്ങ് മക്കയിൽ വരുന്നു. മക്കയിൽ വന്നിട്ട് കൂട്ടുകാരായ ഒരു കാലഘട്ടത്തുള്ള കൂട്ടുകാരെ അന്ന് മദീനയിലല്ലേ, ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മദീനയിലാ വന്നത്. ആ സ്വഹാബത്തിനോട് അബുൽ ആസദ് അങ്ങ് ചോദിച്ചു, ഇവിടെ സൈനബിന്റെ വീട് എവിടെ, എന്റെ പഴയ ഭാര്യയുടെ വീട് എവിടെ? അപ്പടാ കാണിച്ചു കൊടുത്തു, അവിടെയാണ്. സൈനബ് ബീവിയുടെ വീട്ടിന്റെ വാതിൽ കലങ്ങ് എത്തി വാതിലങ്ങ് തുറന്നു കൊടുത്തിട്ട് പറഞ്ഞു, അതേ പഴയ കാലം പോലെയുള്ള ബന്ധമിനി പറ്റൂലല്ലോ, നിങ്ങൾക്കൊന്ന് സത്യത്തിന്റെ വഴിയിലേക്കൊന്ന് കയറി വന്നുകൂടെ. അവസാനം അതേ മക്കയിൽ മദീനയിൽ നിന്ന് ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാതെയാണ് അബുൽ ആസദ് വീണ്ടും മക്കയിലേക്ക് മടങ്ങി പോകുന്നത്. ആ മക്കയിലെത്തിയപ്പോ മനസ്സിലൊരു മാറ്റം വന്നുപോയി. മക്കയിലുള്ള കൂട്ടുകാരെ മുന്നിലെത്തിയിട്ട് അതേ അബുൽ ആസദ് ഉറക്കയങ്ങ് വിളിച്ച് പറയുകയാണ്, ഇനി എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്.
ഷഹാദത്ത് കലിമയങ്ങ് ചൊല്ലി ഇസ്ലാമിലേക്ക് വന്നു. മഹാനവരുകൾ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം അതേ സൈനബ് ബീവി വഫാത്താവുകയാണ്. ആ സൈനബ് ബീവി വഫാത്തായപ്പോ അബുൽ ആസദങ്ങൾ കരയാൻ തുടങ്ങി. അബുൽ ആസദങ്ങൾ ആശ്വസിപ്പിക്കുന്നതാരാണ്? ആ കണ്ണങ്ങ് തടവിക്കൊടുത്തു, മുഖം തടവിക്കൊടുത്തു. ആശ്വസിപ്പിക്കുന്നത് ലോക നേതാവായ സമീനോ സമാ തുമാരേലിയേ മക്കീനോ മക്കാ തുമാരേലിയേ ചുന്നീനോ ചുനാ തുമാരേലിയേ ഹരേ ബനെ ദോ ജഹാ തുമാരേലിയേ താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദെ കായിനാത് ജനാബെ മുഹമ്മദുർ റസൂലുള്ളാഹ് ഉറക്കെ ചൊല്ലൂ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ മുഖമങ്ങ് തടവിക്കൊടുത്തു. ദിവസങ്ങളങ്ങ് പിന്നിട്ടതിന് ശേഷം അബുൽ ആസദങ്ങളും ലോകത്തോട് യാത്ര പറഞ്ഞു. കണ്ടില്ലേ ഉമ്മ, കണ്ടില്ലേ സഹോദരി, ഭർത്താവിനെ ഭാര്യ സൈനബ് ബീവി നന്നാക്കി എടുത്തത്. ഇതിനേക്കാളും വലിയ ഉദാഹരണം വേറെ പറയാനുണ്ടോ? അതുപോലെ ഒരു നല്ല മാതൃകായോഗ്യമായ കുടുംബ ജീവിതം നയിച്ച് സ്വർഗത്തിൽ കുടുംബ സഹിതം ഒന്നിക്കണം. അതിന് നമ്മുടെ മാതൃകപരമായ ജീവിതം നിമിത്തമാകണം. ഈ സദസ്സിൽ ഇപ്പോൾ പറഞ്ഞ ചരിത്രവും മറ്റുമല്ല അതിന് നല്ലയൊരു പ്രചോദനമാകണം. ഈ സദസ് അതിന് കാരണമാകണം. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ സദസ് നീ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം റഹ്മാനേ. ഇത് നമ്മുടെ അവസാനത്തെ സദസ്സാക്കല്ലേ അല്ലാഹ്. നമുക്കൊരു മൂന്ന് സ്വലാത്തു ചൊല്ലി ഒരു ചെറിയ ദുആ നടത്തി പിരിയണം. ഞാനൊരു സമ്മാനം തരാം. ജീവിതത്തിൽ പകർത്താൻ പറ്റിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. ആ കാര്യം ചെയ്താൽ ആൺമക്കളില്ല ഖൈറായ ആൺമക്കൾ നൽകണേ അല്ലാ. പെൺമക്കളില്ലാത്തവരുണ്ട്, പെൺമക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ഖൈറായ പെൺമക്കളെ നൽകണേ അല്ലാ. പടച്ച റബ്ബേ, അടുത്ത ഭാവിയിൽ വൈകാതെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ നിർവഹിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. മദീനയിൽ പോകാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഒരു അപകടത്തിലും പെടുത്തല്ലേ അല്ലാ. എല്ലാ ആഫത്ത് മസായിബുകളിൽ നിന്ന് നീ ഞങ്ങളെ കാക്കണേ അല്ലാ. അല്ലാഹുവേ, നമ്മുടെ നാടിന്റെ തനിമയും നമ്മുടെ നാടിന്റെ ഐക്യവും നീ നിലനിർത്തണേ അല്ലാ. നമ്മുടെ നാട്ടിലെ മതമൈത്രിയും അതുപോലെ തന്നെ മതസൗഹൃദവും നീ നിലനിർത്തണേ അല്ലാ. ഈ രാജ്യത്തിന്റെ മതേതരത്വപരമായ ആശയം നീ നിലനിർത്തണേ അല്ലാ. നീ ഞങ്ങളെ ഇസ്സത്തിലാക്കണേ അല്ലാ, ദില്ലത്തിലാക്കല്ലേ അല്ലാ. ഞങ്ങൾക്കെതിരെ തിരിയുന്ന ആളുകളെ നീ ദില്ലത്തിലാക്കണേ അല്ലാ. പടച്ചറബേ, ഈ സ്ഥാപനത്തിലും നമ്മുടെ സ്ഥാപനങ്ങളിൽ വിദ്യ നുകർന്നുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ ഉഖ്രവിയായ മുത്തഅല്ലിമീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. മാരകമായ ഒരു രോഗവും നമുക്ക് നൽകല്ലേ അല്ലാ. പടച്ചറബേ, ക്യാൻസർ അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമർ അറ്റാക്ക് ഉൾപ്പെടെ ഒരു രോഗവും നൽകല്ലേ അല്ലാ. കിഡ്നി ഫൈലോറാക്കല്ലേ അല്ലാ. മൂത്ര തടസ്സവുമായി ബന്ധപ്പെട്ട എന്ത് രോഗമുണ്ടെങ്കിൽ ശിഫാ ചെയ്യണേ അല്ലാ. പടച്ചറബേ, കൊറോണ പോലെയുള്ള വൈറസ് പടർന്നു പിടിക്കുന്ന രോഗങ്ങളെ തൊട്ട് നമ്മുടെ നാടുകളെ നീ കാക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ സദസ്സിലുള്ള പുരുഷന്മാരിലോ സ്ത്രീകളിലോ മാരകമായ
രോഗങ്ങളുടെ അണുക്കളുള്ള വല്ല ആളുകളുണ്ടെങ്കിൽ പടച്ച റബ്ബേ നീ അത് കരിച്ചു കളയണേ. അല്ലാ യാ അല്ലാ നീ ഞങ്ങളെ ഒതുക്കിക്കളയല്ല റഹ്മാനേ, നീ കാരുണ്യവാനാണ്, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ. അല്ലാ അല്ലാഹുവേ ഇന്ന് രാവിലെ തൊട്ട് യാത്ര തുടങ്ങിയിട്ട് ഇതുവരെ ആരെല്ലാം വീട്ടിൽ കൊണ്ടുപോയി സൗകര്യം ചെയ്തതെന്നോ, ഇനി ആരാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത്? എല്ലാവരെയും നിനക്കറിയാമല്ലോ, നീ അവരെ ഒരു കുടുക്കിലും കൊടുക്കല്ലേ. അല്ലാ ഞങ്ങളെ കർണാടകയിലെ മൂഢബിദ്രയിലെ നമ്മുടെ ദിക്റ എന്ന ദർസ് ഉൾപ്പെടെ പലതിനെയും സഹായിക്കുന്ന മെമ്പർമാർ വരെ ഈ സദസ്സിലുണ്ട്. ഈ സ്ഥാപനത്തെ ഏറ്റെടു നെഞ്ചിലേറ്റിയ കൂട്ടുകാരാണിവർ. നീ ഒരു മേഖലയിലും കൈവിടല്ലേ. അല്ലാ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ പലരും ഖബറുകളിലാണ്. നേരത്തെ ഇവിടെ പേര് പറഞ്ഞവരുൾപ്പെടെ, അതുപോലെ തന്നെ ഹമീദ് ഹാജി, അബ്ദുള്ള ഹാജി ഉൾപ്പെടെ, നീ അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ. അല്ലാ നാമുമായി ബന്ധപ്പെട്ട പലരും സുഖമില്ലാതെ ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്നു. നമ്മുടെ മദ്രസയുടെ പ്രസിഡന്റ് ഉസ്മാൻ ഹാജി ഉൾപ്പെടെ, നീ അവർക്ക് കാമിലായ ശിഫാ നൽകണേ. അല്ലാ അല്ലാഹുവേ ഈ ദുആ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഇവിടെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഈ പരിപാടി ലക്ഷ്യം പൂർത്തീകരിക്കപ്പെടുന്ന പരിപാടിയാക്കണേ. അല്ലാ ഇതിനുവേണ്ടി ആരെല്ലാം ഏതെല്ലാം രൂപത്തിൽ സഹകരിച്ചിട്ടുണ്ടോ നീ കബൂൽ ചെയ്യണേ. അല്ലാ ഒരുപാട് മുഹിബ്ബീങ്ങൾ ഓൺലൈനിലൂടെ നമ്മുടെ പരിപാടി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു, പ്രവാസികളും അല്ലാത്തവരും. നീ അവരെ ഏറ്റെടുക്കണം റഹ്മാനേ, ഈ ദുആ കബൂൽ ചെയ്യണം റഹ്മാനേ. റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وبفضلي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. എല്ലാവരുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.